വിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഒരു പേര് തന്നെ, സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്നാണ്. ആ വാപ്പതന്റെ പൊന്നാര മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഖുർആൻ പോലും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുമ്പോ ആരാണ് ലുഖ്മാനുൽ ഹക്കീം എന്നറിയുമോ? സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. കറുത്തവനായിരുന്നു, വല്ലാത്ത കറുപ്പായിരുന്നു, മുടിയെല്ലാം ചുരുണ്ടതായിരുന്നു, ചന്ദ ചുണ്ടുകൾ മുഴുവനും തടിച്ചതായിരുന്നു, സുഡാനികളെ പോലെ. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആലാർഹുവിന്റെ സൗന്ദര്യം അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ കുടുംബ പരമ്പരയിലൂടെയാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ കടന്നു വരുന്നത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹു പഠിച്ചവനെ അവിടെ നിന്ന് പറയുകയാണ്, ചരിത്രങ്ങൾ പറയുകയാണ്, 1000 വർഷക്കാലമാണ് ജീവിച്ചത്, 1000 വയസ്സായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹുവിന്, 1000 വയസ്സുവരെയാണ് ജീവിച്ചിരുന്നത്. അവിടെ നിന്ന് പറയുകയാ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വരെ ജീവിച്ചിരുന്നു. അവിടെ നിന്ന് ചരിത്രങ്ങൾ പറയുകയാണ്, പഠിച്ചവനെ അവിടെ നിന്ന് പറയുന്നു, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാരാ, 4000 പ്രവാചകന്മാര്, 124,000 പരമ്പര എന്ന പ്രവാചകന്മാര് ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. പരിസരയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് കടന്നു വന്നത്. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹു, തത്വജ്ഞാനിയായിരുന്നു, വല്ലാത്ത പണ്ഡിതനായിരുന്നു. മഹാനബികളുടെ ചരിത്രം എടുത്തു നോക്കൂ, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹു. മഹാനബികളുടെ ചരിത്രം വല്ലാത്തതാണ്. ഓരോ മനുഷ്യനും ഓരോ പിതാവിനും, ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, തന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിച്ചവനെ പഠിപ്പിച്ചു തരുന്ന ഒരു മഹാനാ. തന്റെ പൊന്നാര മകനെ വിളിച്ചിരുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്ത ഓരോ ഉപദേശങ്ങളും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോ, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹു അവിടെ നിന്ന് മഹാനവരുകളാണ് പഠിച്ചവര്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, 3 പേര് സ്വർഗത്തിലാണ്, 3 പേര് സ്വർഗത്തിലാണ്, ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കറുത്തവൻ 2-ാമത്തെ മനുഷ്യനാരാ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹു. 3-ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? മനുഷ്യനാരാ? മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ കറുത്തവരിൽ 3-ാമത്തെ മനുഷ്യൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ അൻഹുവിന്റെ അവിടുത്തെ മൗലയായിരുന്ന ഒരു മഹാനുണ്ട്, അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ മൗലയായിരുന്ന മിഹ്ജ റളിയല്ലാഹു തആലാ അൻഹു, അദ്ദേഹവും കറുത്ത മനുഷ്യനായിരുന്നു, വല്ലാത്ത കറുപ്പായിരുന്നു, പക്ഷെ അള്ളാഹു വലിയ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാന. 4-ാമതായിട്ട് ചരിത്രം പറഞ്ഞു തരുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമത്തെ മനുഷ്യൻ നജ്ജാഷി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠിക്കുമ്പോ, മദ്രസയിൽ പഠിക്കുമ്പോ ആ ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ പഠിക്കാൻ അറിയാം. അദ്ദേഹത്തിന്റെ മിസല്ലാഹു അലഹി വസല്ലമാങ്ങളെ കുറിച്ച് പഠിക്കുകയും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഗായിബായി നിന്ന് മയ്യത്ത് നിസ്കരിച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാൻഹുവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ്? വല്ലാത്ത ചിന്തയായിരുന്നു, വല്ലാത്ത ദീനിനെ കുറിച്ച് വല്ലാത്ത ബോധമുള്ള
4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമുക്ക് തരുന്ന ഉപദേശം എന്താ? നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്താ? മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇൻ കുന്ത ബിസ്സലാത്തി ഫഹദ് ഫഹഫദ് ഖൽബക. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ അല്ലാഹുവിൻ ഇബാദത്ത് ചെയ്ത പ്രവാചകനാദ അല്ലാഹുവിൻ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന മഹാനാണല്ലോ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമായിരുന്നല്ലോ ആ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. നമുക്ക് തരുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? അവിടെ നിന്ന് മഹാനബറുകൾ പറയുകയാണ്, ഇബാദത്ത് ചെയ്യുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഇബാദത്തുകൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞാ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ? നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. എപ്പോഴാണ് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് കടന്ന് വന്ന് പൊതുവെടുത്തു. എന്നിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് 4 റക്അത്തോ 2 റക്അത്തോ സുന്നത്ത് നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ മുഅദ്ദിൻ കയറി ഇഖാമത്ത് കൊടുക്കുമല്ലോ. ഇമാമ കയറി ഒന്നാമത്തെ സഫിലേക്ക് നീ നിരന്നു, ഇമാമ നിന്റെ മുന്നിൽ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ചെറുപ്പക്കാരാ നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. 4000 പ്രവാചകന്മാരെ കണ്ടിരുന്ന മഹാനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ അതാ അടിച്ചുവിട്ട പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാ നിൽക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാം പറയുകയാ, ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ഉപദേശം, മോനെ ഇബാദത്ത് ചെയ്യുന്ന സമയം നിസ്കരിക്കുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാണ് നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്കാ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. മഹാനായ അതാണല്ലോ നമസ്കാരത്തിന്റെ കാര്യം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാരും മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതും, മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ, അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ.
അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഈ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? നമസ്കരിക്കുന്നവർക്കാ, നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകര് വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കാണോ? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂ, അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോവുകയാ. പറഞ്ഞവര് മുതലാളികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്ക് വല്ലാത്ത അതപാട്. പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പഞ്ചായത്തിലും വില്ലേജിലും എം പിയും എം എൽ എയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അതപാട്. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് തോന്നാറില്ലല്ലോ. അവിടെ നിന്ന് കളിയാണല്ലോ, അവിടെ നിന്ന് തമാശയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈലെന്ന് പറയുന്ന നരകം അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കളിക്കല്ലേടാ മോനെ, നമസ്കാരം കളിക്കാനുള്ളതല്ല. നീ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലെ സന്തോഷിക്കുകയാടാ. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട് ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ, ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് മോനെ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാര് മോനെ നമസ്കാരം വല്ലാത്ത ഒരു ലഹരിയാടാ, അത് വല്ലാത്ത ഒരു അനുഭൂതിയാ ചെറുപ്പക്കാരാ. അല്ലാഹുമായിട്ടുള്ള മുനാജാത, അല്ലാഹുവിനോട് ഒരു മറയുമില്ലാതെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിനെ കാണാൻ പോയല്ലോ മുത്തുനബി. അവിടെ നിന്ന് പോയി പടച്ചവന്റെ മുന്നിൽ പോയി അല്ലാഹുവിനെ കണ്ടിട്ട് അവിടെ നിന്ന് സംസാരിച്ച് തിരിച്ചു വന്നല്ലോ. നമുക്കും അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ അല്ലാഹുവോട് സംസാരിക്കാൻ. ഒരു മറയുമില്ലാതെ പടച്ചറപ്പ് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയപ്പെടാ. കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ, അത് കൈകെട്ടിയിട്ട് നമസ്കരിക്കുന്ന സമയത്താ. പക്ഷേ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് മഹാന്മാരുടെ നമസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതാ ഹദീസിന്റെ കിതാബുകൾ എടുത്ത് നോക്കൂ. ഒരു മഹാനിന്റെ ചരിത്രം പറയാ. ഇന്നത്തെ ചെറുപ്പക്കാർ ഈ പൈരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ സ്വർഗത്തിന്റെ അവകാശികളാണ്. നമുക്ക് ഈമാനുള്ള ഒരു മരണം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന ബാപ്പാ, ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാ. നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കയ്യിലെ തസ്ബീഹും പിടിച്ചുകൊണ്ട് ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് ഈ പാപപ്പെട്ടവന്റെ വഴികൾക്ക് ആര് കടന്നു വന്ന ഉമ്മാ, എന്തൊക്കെയൊക്കെ നിനക്ക് തോന്നാറുണ്ട് നീ ഈമാനുള്ളവളാണെന്ന്, നീ എന്തൊക്കെയോ തികഞ്ഞവളാണെന്ന് നിനക്ക് തോന്നുമല്ലോ. തോന്നല് മാറ്റാറുള്ള ഒരു ചരിത്രമാണ് പറയുന്നത്. ഉസ്താദേ, ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നവളാ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളാ, ഞാൻ ദുഹാ നമസ്കരിക്കുന്നവളാ, എനിക്ക് ഒരുപാട് സുന്നത്തുകൾ നമസ്കരിക്കുന്നവളാ, എനിക്കതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന ഉമ്മാ, പള്ളിയിൽ വന്ന് പായ്ക്ക് കത്തിട്ട് ഒരച്ചുരച്ച് തന്റെ നെറ്റികിലെ നിസ്കാര തടമ്പുമായി നടക്കുന്ന വാപ്പാ, ഇടയ്ക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ പോയി നീ നിന്റെ മുഖം നോക്കുമ്പോ ആ കണ്ണാടിയിൽ നെറ്റിത്തടത്തിൽ കറുത്തിരിക്കുന്ന ആ തടമ്പ് കാണുമ്പോ നീ വിചാരിക്കും നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. എങ്കിലും നിനക്ക് പഠിക്കാനൊരു ചരിത്രം പറയട്ടെ. അല്ലാഹുവേ, ഒരു മഹാനിന്റെ കാലു പഴുക്കുകയാ, കാലിന്റെ ഒരു വിരള് പഴുക്കുകയാണ്, കാലിന്റെ ഒരു വിരള് പഴുക്കുകയാണ്, കാലിന്റെ ഒരു വിരള് പഴുത്തപ്പോ കടന്നു വന്നു ആ മഹാനോട് പറയുകയാണ്, ആ മഹാനോട് പറയുകയാ, കാലിന്റെ വിരള്
അവനെ മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. മഹാനവരുകൾ അവിടെ നിന്ന് സമ്മതിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞോ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. കാൽപത്തി മുഴുവനും പഴുപ്പായി. തന്റെ ഒന്നാകുവേ തന്റെ ഒരു കാലുണ്ടല്ലോ. ആ കാലിന്റെ കാൽപത്തികൾ മുഴുവനും വിരലുകൾ മുഴുവനും പഴുപ്പ് പടരാൻ തുടങ്ങി. ആ സമയത്തും വൈദ്യന്മാർ പറഞ്ഞു, തങ്ങളെ കാൽപത്തി മുറിച്ചു മാറ്റ്, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറണം. ആദ്യം മുറിച്ചിരുന്നെങ്കിൽ ഒരു വിരല് മുറിച്ചാ മതിയായിരുന്നു. ഇപ്പോൾ മുറിക്കുകയാണെങ്കിൽ കാൽപത്തി വരെ മുറിക്കണം. പക്ഷേ മഹാനവരുകൾ സമ്മതിക്കുന്നില്ല. മഹാനവരുകൾ സമ്മതിക്കുന്നില്ല. പടച്ചവന് അവിടെ അങ്ങനെ യഥാ പഴുപ്പ് പിന്നെയും മുകളിലേക്ക് കയറുകയാണ്. തന്റെ കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറി. അവസാനം മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പായപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഭാഗം വെച്ചപ്പെടുന്ന കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവസാനം മഹാനവരുകൾ അവിടെ നിന്ന് വൈദ്യന്മാര് പറയുമ്പോ അവിടെ നിന്ന് കാല് മുറിക്കാൻ സമ്മതിക്കുകയാ. മഹാനിന്റെ സ്വഹാബിയുടെ പേരെന്താണ്? മഹാനായ ഉറുവത്തിബിന് സുബൈർ റളിയല്ലാഹു തആലാഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ഉറുവതങ്ങള്. തന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പ് വന്നു. വൈദ്യന്മാർ പറഞ്ഞു, മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, അല്ലെങ്കിലും മുകളിലേക്ക് കയറിയാ പിന്നെ അരയുടെ ഭാഗത്ത് വെച്ച് കാല് മുറിക്കേണ്ടി വരും. അവിടെ നിന്ന് സമ്മതിച്ചു. തങ്ങളെ സമ്മതിക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാര് മുഴുവനും കാല് മുറിക്കുന്നതിന് വേണ്ടി കിടന്നു വരികയാണ്. ഉറുവത്തിബിന് സുബൈർ എന്ന് പറയുന്ന മഹാനിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കയ്യിലേക്ക് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാ എന്നിട്ട് പറയുന്നു, കുടിക്കാർക്കുന്നു. എന്തിനാ കണ്ണു കുടിക്കുന്നത്? തങ്ങള് കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാണല്ലോ, അതുകൊണ്ട് വേദന അറിയാതിരിക്കാനാ കാല് മുറിക്കുന്ന സമയത്ത് അങ്ങക്ക് വേദനയ്ക്കൊരല്പം കുറവ് കിട്ടുന്നതിന് വേണ്ടിയാ ഈ കള്ളു കുടിക്കാൻ തരുന്നത്. മഹാനായ ഉറുവത്തിബിന് സുബൈർ റളിയല്ലാഹു തആലാ അർഗുമെന്റ് കണ്ടതം നിറയുകയാണ്. അവിടെ നിന്ന് പറയുന്നു, എനിക്ക് കള്ള് വേണ്ട, എനിക്ക് കള്ള് വേണ്ട. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാല് മുറിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. കേക്കടാ ചെറുപ്പക്കാരാ, പള്ളിക്കകത്ത് വന്ന് ഇമാമിന്റെ പുറകിൽ നിന്ന് കുത്തുവീണിയിട്ട് ഓടുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഉറുവത്തിബിന് സുബൈർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ കാല് മുറിച്ചു മാറ്റണോ? ഞാനൊതുവെടുത്തിട്ട് നമസ്കരിക്കാ നിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാല് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ് ഉറുവത്തിബിന് സുബൈർ റളിയല്ലാഹു തആലാ അൻഹു. അവിടെ അല്ലാഹുവേ ഒന്നുവെടുക്കുകയാ എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് നിസ്കാരപ്പായിലേക്ക് കടന്നു വന്ന് നിന്നിട്ട് അല്ലാഹുവോട് കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് അല്ലാഹുവോട് പറയുകയാ, ഇന്ന സ്വലാത്തി വ നുസുക്കി വമഹയായ വമമാതി. അല്ലാഹുവിനോട് പറയുന്നു, പടച്ച റബ്ബേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ചലനവും എന്റെ സർവ്വതും നിനക്കാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടിയിട്ട് നമസ്കാരം തുടങ്ങി. അവിടെ നിന്ന് ഫാത്തിഹ ഓതി സൂറത്തോതാ തുടങ്ങുമ്പോ പറയുകയാ, സൂറത്തിൽ മുസമ്മിലാണ് ഓതിയതെന്ന് പറയുന്നുണ്ട്. ഏത് സൂറത്തുമാകട്ടെ, മഹാനവരുകൾ അവിടെ നിന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കടന്നപ്പോ വൈദ്യന്മാര് വാളെടുത്തു കൊണ്ടുവന്നു, വൈദ്യന്മാര് കത്തിയെടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഉറുവത്തിബിന് സുബൈർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ കാലുണ്ടല്ലോ, അവിടെ നിന്ന് വെട്ടി മുറിക്കുകയാ. അവിടുത്തെ
കാലങ്ങ് വെട്ടിമുറിച്ചടാ, ഒരു മരുന്നും കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷനും എടുത്തില്ല. നമസ്കരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ കാലതാ കൊല വെട്ടിയെടുക്കുന്നത് പോലെ അവിടെ നിന്ന് മാനവരുടെ കാലവടം വെട്ടിമുറിക്കുകയോ. സുബ്ഹാനല്ലാഹ്. ഉറുബത്തുവിനെ സുബൈറ തങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞില്ലടാ പൊന്നുമോനെ. പെങ്ങളെ, ഒരു കൊതുവ് കടിച്ചാ നീ അറിയുമല്ലോ, ഒരു റുമ്പ് കടിച്ചാ നീ അറിയുമല്ലോ. അപ്പൊ നിന്റെ നമസ്കാരം എത്രയാണെന്ന് നീ ചിന്തിച്ചു നോക്കൂർമിന്റെ അവിടത്തെ കാല് വെട്ടിമുറിക്കുകയാണ്. മഹാനവരുടെ നമസ്കാരത്തിലാണ് ഒറ്റക്കാലിൽ നിന്ന് നമസ്കരിക്കുകയാ. പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളം പൊട്ടി ഒലിക്കുന്നത് പോലെ ഉറുപതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നത് പോലെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. മഹാനവറുകൾ അറിയുന്നില്ല, ഉറുപതങ്ങൾ അറിയുന്നില്ല. നമസ്കാരത്തിൽ തന്നെയാണ് അവസാനം ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ പോകുമ്പോ നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്തതെന്നറിയോ? നിൽക്കുന്നതിന് വേണ്ടി എന്തേ ചെയ്യുന്നത്? പഴയ കാലങ്ങളിൽ പെട്ടെന്ന് ബ്ലഡ് നിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമെന്താ? സൈതണ്ണ തിളപ്പിക്കുകയാ, സൈതണ്ണ തിളപ്പിക്കുകയാ. സൈതണ്ണ തിളപ്പിച്ചിട്ട് ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിന്റെ പാകിയിലേക്ക്, ആ മുറിച്ചു മാറ്റിയ സ്ഥലത്തേക്ക് ആ തിളച്ച എണ്ണയങ്ങ് പിടിച്ചു കൊടുക്കുകയാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, മാറ്റിയപ്പോഴും അറിഞ്ഞില്ല. സൈതണ്ണ തിളപ്പിച്ചിട്ട് തന്റെ കാലിലേക്ക് രക്തമൊന്ന് നിൽക്കുന്നതിന് വേണ്ടി മുക്കുമ്പോഴും മഹാനവറുകൾ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഇങ്ങനെ ഒഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. ുമാറാകട്ടെ. ഒരു കാല് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അങ്ങോട്ട് വെട്ടി മുറിച്ചു മാറ്റി അറിഞ്ഞില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ സഹാബി അറിഞ്ഞില്ല. തിളച്ച എണ്ണയെടുത്ത് ആ കാലിന്റെ അകത്ത് മുക്കിയിട്ടു അറിഞ്ഞില്ല. നമ്മളോ? ഒരു കൊതുവ് കടിച്ചാ ഞാൻ അറിയും, നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ അറിയോ കൊതുവ് കടിച്ചാ? അറിയോ പറ? മനുഷ്യന്മാരെ കൊതുവ് കടിച്ച അറിയോ? അറിയില്ലേ. അപ്പൊ എന്ത് നിസ്കാരവാദ? ഇതാ നീ 50 കൊല്ലം കൊണ്ട് ചെയ്യുന്നേ. ഇതാണ് ഞാന് നിങ്ങളും 30, 40, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നു. എന്താ ഉമ്മമാരെ, നീയൊക്കെ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ജീവിതത്തിൽ ഒരു നിസ്കാരം ഉണ്ടോ എനിക്കോ നിങ്ങൾക്കോ? ഇല്ല സഹോദരങ്ങളെ. ഇങ്ങനെയത്തെ നിസ്കാരം കൊണ്ടാ നമ്മൾ താടിയും തഴമ്പും വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് കാത്തു കാത്തു കിടക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഇപ്പൊ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ജിങ്ങനാണല്ലോ. എവിടെയാണ് പൈസ വെച്ചത് എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പറയുന്ന വഴി ഒന്ന് നിസ്കരിച്ചാൽ മതി, ഓർമ്മ വരുമെന്ന്. എവിടെയാണ് ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും, ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുറച്ചു പൈസ ഞാൻ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടു, എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല, മറന്നുപോയി, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞുതരാം. മഹാനവറുകൾ പറഞ്ഞു, വല്ല ഫിഖീഹിന്റെ മസലയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പൊക്കോളാൻ പറഞ്ഞു, ഇല്ല എനിക്കൊരു വഴി പറഞ്ഞതാ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. അവസാനം മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു പോയി നിസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ പോയി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ആ മനുഷ്യൻ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, രണ്ട് റക്കാത്തായപ്പോ തന്നെ പൈസ എവിടെ കിടക്കണേന്ന് മനസ്സിലായി. കൈയഴിച്ചിട്ട് വന്ന് എടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളെങ്ങനാണല്ലോ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അങ്ങനെ. എങ്കിൽ ആ മനുഷ്യന്റെ ഉറുവത്ത് പിന്നെ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് ആ മഹാൻ അറിഞ്ഞില്ല. അവസാനം ബോധം കിട്ട് താഴെ കിടക്ക, ബോധം കിട്ട് താഴെ കിടക്ക. അങ്ങനെ എല്ലാവരും വൈദ്യന്മാര് മുഴുവൻ ഇങ്ങനെ അടുത്ത് നിൽക്ക, പടച്ചവനെ. ഈ മനുഷ്യന് ബോധം വരുമ്പോ ആര് പറയും കാല് മുറിച്ചു മാറ്റിക്കുന്നു?
കാല് മുറിച്ചു മാറ്റിക്കുന്ന എങ്ങനെ പറയും വിഷമമാകുമെന്ന് കരുതിയിട്ട് എല്ലാരും ഇങ്ങനെ നിക്ക. ആ സമയത്താണ് കുടുംബത്തിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഈ കിടക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇളയ മകൻ കുതിരയുടെ ചവിട്ട് കൊണ്ട് മരിച്ചുപോയി. രണ്ടെണ്ണമായി നരച്ചിക്ക, ഒന്ന് കാല് പോയി, രണ്ടാമത്തെ കാര്യം പറയുന്നത് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. അപ്പൊ രണ്ട് ഏറ്റവും വലിയ രണ്ട് പ്രയാസം. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. എന്തേ പറഞ്ഞ് മഹാനായി ഉറവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി അൽഹംദുലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. രണ്ടാമത്തെ ആള് പറഞ്ഞു ഇളയമോ മരിച്ചുപോയി, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. എല്ലാരും അത്ഭുതത്തോട് നിക്ക, എന്തിനാ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞേ, എന്തിനാ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞേ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹോദരങ്ങളെ, ജീവിതത്തിലെ നിരാശയാണ് വൈറസ്. ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല, ഏറ്റവും വലിയ വൈറസ് കൊറോണയല്ല, അതിനേക്കാളും ഒരു വൈറസ് എന്നെയും നിങ്ങളെയും പിടിച്ചിട്ടുണ്ട്. ഏതാണ് ആ വൈറസ് എന്നറിയുമോ? ദുനിയാവിനെയും ആഖിറത്തിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന വൈറസാണ് നിരാശ. ഏറ്റവും വലിയ വൈറസ് അതിനിന്ന് വരെ ഞാനും നിങ്ങളും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പഠിച്ചവരെ, അതുകൊണ്ടാണല്ലോ തയ്യാറാകുന്നത്, പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഒരു പിതാവ് നിങ്ങളൊക്കെ പത്രങ്ങളിൽ കണ്ടവരാ, എന്റെ വീടിന്റെ അടുത്ത് നിന്ന് 10 കിലോമീറ്റർ തികച്ചില്ല. ഭാര്യയും ഭർത്താവും പിണക്കമാണ്. എന്റെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ച നടന്ന ഒരു സംഭവം, ഭാര്യയും ഭർത്താവും തമ്മിലും പിണക്കിഴിയ. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്ങാണ്ടോ ഈ ചെറുപ്പക്കാരന് തന്റെ മക്കളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വൈകിട്ട് കൊണ്ടുവിടാം. അങ്ങനെ ഇന്നത്തെ കുടുംബജീവിതമൊക്കെ അങ്ങനെ. ഈ നാട്ടിലുള്ള ആരോന്ന് അറിയത്തില്ല, ഒരു 4-5 പേര് എന്നോട് വിളിച്ചു പറഞ്ഞ്, എന്റെ പൊന്നു സിറാജ് ഉസ്താദെ, കുടുംബജീവിതത്തിലെ കുറിച്ച്, ഈ പിണക്കത്തെ കുറിച്ചൊന്ന് പറയണം. പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്, പോയി സലാം പറഞ്ഞ പട്ടിയുടെ വില പോലും തരുന്നില്ല ഉസ്താദെ. എത്രയോ ആൾക്കാർ, ആരാന്ന് എനിക്കറിയില്ല, ഒരുപാട് വട്ടം പറഞ്ഞു ഉസ്താദെ ഞങ്ങൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാൽ പോലും ഒരു പട്ടിയുടെ വില പോലും തരുന്നില്ല. സ്വന്തം കൂടപ്പുറപ്പ ഉസ്താദെ, നാട്ടുകാരല്ല, അയൽവാസിയല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്ലാഹു ഓനെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ ആമീൻ പറ. അങ്ങോട്ട് പോയി സലാം പറഞ്ഞിട്ട് സ്വന്തം കൂടപ്പുറപ്പ് പോലും വില നൽകുന്നില്ല. അതാരാണോ സലാം പറഞ്ഞത് ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. കാരണം സ്വർഗം കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടുപേര് പിണങ്ങിയിരുന്നു, ആദ്യം പോയി സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പറഞ്ഞ താത്താനോട് ഞാൻ പറയുന്നത്, താത്ത അവള് മടക്കുകയോ മടക്കാതിരിക്കോ, അത് അവളുടെ ഇഷ്ടം, നിനക്ക് സ്വർഗമുണ്ട്, അത് മതി, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ മാസത്തിൽ ഒരു ദിവസം തന്റെ മകനെ, ഈ 2 മക്കൾ, ഒരുത്തന് 11 വയസ്സ്, ഒരു കുട്ടിക്ക് 6 or 7 വയസ്സ്, വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഓട്ടോയ്ക്കകത്ത് കയറ്റി രാവിലെ കൊണ്ടുപോയി കടപ്പുറത്ത് കൊണ്ടുപോയി കടല് കാണിച്ചു കൊടുത്തു, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കടപ്പുറം കാണിച്ചു കൊടുത്തു, എന്നിട്ട് തന്റെ 9.5 മക്കൾക്ക് പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു, പുതിയ വസ്ത്രം വാങ്ങിച്ചു, കഴിക്കാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, ഒരുപാട് ബീച്ചുകളിലും സ്ഥലങ്ങളിലും കൊണ്ടുപോയി കറങ്ങാൻ കാണിച്ചു കൊടുത്തു, എന്നിട്ട് വൈകുന്നേരം ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് 11 വയസ്സുള്ള മകന്റെ കൈയും കാലും കെട്ടി, 11 വയസ്സുള്ള മകന്റെ കൈയും കാലും കെട്ടിയിട്ട് വാപ്പ ആ മകന്റെ കഴുത്തറുത്ത് കൊന്നു. അല്ലാഹു കാത്രിക്കുമാറാകട്ടെ. ആ 11 വയസ്സുള്ള രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടു നടന്നു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ച മകനെ വൈകിട്ട് വാപ്പ കഴുത്തറുത്ത് കൊന്നു. എന്നിട്ട് ഇളയ മകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്പലത്തിന്റെ കുളത്തിലേക്ക് പോയി ചാടി ആത്മഹത്യ ചെയ്തു. അല്ലാഹു കാത്രിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ചു വയ്ക്ക് സഹോദര, ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇന്നത്തെ കാലഘട്ടം. ഈ കാസർഗോഡാണ്, ഇന്നലെയോ മെലഞ്ഞാന്നോ പത്രത്തിലുണ്ട്, ഒരു പെണ്ണ് നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഇയർഫോൺ കഴുത്തി ചുറ്റിയിട്ട് കൊന്നു.
ഒന്ന് ആലോചിക്ക, ഉമ്മത്ത് ഇതെല്ലാം മുസ്ലിമാ, അതാ മനസ്സിലാക്കണ്ടേ. ഇതാരും മറ്റുള്ളവരെല്ലാം മീമ, കാഫെന്നല്ല മീമ തന്നെയാ, ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുസ്ലിമീങ്ങൾ. എന്റെ ചിന്ത, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നിരാശ അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ആ നിരാശ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഞാൻ ചിന്തിക്കുന്നത് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ പോരെ, അപ്പൊ എന്തിനാ ഇതിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്? ചാകണ്ടവൻ ഒറ്റയ്ക്ക് എത്താ പോലെ, എന്തിനാ മറ്റുള്ളവരോട് മക്കളെ കൂടെ കൊല്ലുന്നൊരവസ്ഥ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികൾ വളരെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് വർക്കലയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദെ വീടിന്റെ പുറത്തിറങ്ങാത്ത മോന, വീടിന്റെ പുറത്തിറങ്ങാത്ത മോന. എന്നാ രണ്ടു മൂന്ന് കുട്ടികൾ വന്നിരുന്ന് കളിക്കാൻ വിളിച്ചു, കടപ്പുറത്ത് പോയതാ. ബോള് കളിച്ചോണ്ടിരുന്നപ്പോ ബോള് കടലിൽ പോയി വീണത്ര. ഈ ചെറിയ മകൻ എടുക്കുന്നതിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോ തിരയിൽ പെട്ടു. അള്ളാഹുവെ, കളിക്കാൻ പോയവന്മാരൊക്കെ മിണ്ടാതെ മാറി നിൽക്കാം. അള്ളാഹുവെ, പടച്ചവനെ ആ പൊന്നുമോൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോൻ അള്ളാഹു ആയുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെയുള്ള സഹോദരങ്ങളെ, ഇത്രയൊക്കെയുള്ള അപ്പഴായി വാശിയും വൈരാഗ്യമൊക്കെ. എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പം മഹാനായ ഉർവ റളിയല്ലാഹു തആലാഹു തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞേ. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ അൽഹംദുലില്ലാ പറഞ്ഞേ? അപ്പൊ പറഞ്ഞ മറുപടി, അള്ളാഹു എന്റെ ഒരു കാലില്ലേ മാറ്റിയുള്ളൂ, ഒരെണ്ണം തന്നല്ലോ, രണ്ടും മുറിച്ചു മാറ്റിയില്ലല്ലോ. രണ്ട് കാലും അള്ളാഹു മുറിച്ചു മാറ്റിയില്ലല്ലോ, ഒരെണ്ണമല്ലേ മുറിച്ചു മാറ്റിയുള്ളൂ. അൽഹംദുലില്ലാ, എനിക്ക് അള്ളാഹു ഏഴു മക്കളെ തന്നിട്ട് ഒരത്തിനെ അല്ലേ തിരിച്ചു വിളിച്ചുള്ളൂ, ബാക്കി ആറെണ്ണം ഉണ്ടല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഉർവ റളിയല്ലാഹു തആലാഹു കരയാൻ തുടങ്ങി. ഇത് രണ്ടും അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ കരയാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞ മറുപടി, അല്ലാഹുവേ ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അല്ലാഹുവിനോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ, ഒരു കാലല്ലേ ഉള്ളൂ, അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് മഹാനായ ഉർവ റളിയല്ലാഹു തആലാഹു പറഞ്ഞു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തൂ. ഇങ്ങനെ ഒരു നമസ്കാരം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമസ്കരിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരു ദിവസം നിനക്കെങ്ങനെ നമസ്കരിക്കാൻ കഴിഞ്ഞോ? നമസ്കാര പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ, നമസ്കാര പായിക്കകത്ത് ഈ പള്ളിക്കകത്ത് വന്ന് നീ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ കെട്ടിപ്പിടിക്കുകയോ, അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയോ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ കയ്യിൽ പിടിച്ച് മുസാഫക ചെയ്തിട്ട് അവിടെ നിന്ന് നിസ്കാരപ്പായിൽ നിന്ന് യാത്രയാക്കുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാറുള്ളത്, നമസ്കാരം അത് നമസ്കാരമാകണമടാ പൊന്നുമോര്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമല് മാത്രമല്ല, ഹൃദയം കൂടെ കടന്നു വരണം പൊന്നുമോര്. നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം, അല്ലാഹുവേ ഞാൻ നിൽക്കുന്നത് പടച്ചറപ്പിന്റെ മുന്നിലാണെന്നുള്ള ബോധം നിനക്ക് കടന്നു വരണം. അങ്ങനത്തെ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, അങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. അങ്ങനെ നമസ്കരിച്ചാല് കിട്ടുന്ന പ്രതിഫലം പറയാ സഹോദരാ. നമസ്കാരത്തിന്റെ മഹത്വം പറയുകയല്ലോ, ഞാനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള നമസ്കാരം നമസ്കരിച്ച അവസാനം നമ്മള് നരകത്തിലാ, വൈകുന്ന പറയുന്ന നരകത്തിലാ. പക്ഷേ അല്ലാഹുവേ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനെ നമസ്കരിച്ച കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആലാ അൻഹു, മഹാനായ ജുനൈദ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് മരണപ്പെടുമ്പോ മുഖത്ത്
ചുറ്റും വല്ലാത്ത പ്രകാശമാതിഥങ്ങൾ അവിടുന്ന് മരിച്ചു കിടന്ന സമയത്ത് മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എന്തിനാ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ചരിത്രം പറയുന്നത് എന്തിനാ? പറഞ്ഞവര് നിങ്ങളുടെ നാട്ടിലും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നല്ലോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. ജബ്ബാർ ഉസ്താദ് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടവരാ നിങ്ങൾ? ഇതുപോലെ ഒരുപാട് മഹാന്മാരായ സമസ്തയുടെ പണ്ഡിത മകത്തുക്കൾ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്, നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാണ്, മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും കൊതിപ്പിച്ചിട്ട് പോയവരാ മഹാനായ ജുനൈദുൽ ബഗ്ദാദിദങ്ങള്. അവിടുന്ന് മരിച്ചു കിടക്കുമ്പോ ചിരിക്കുകയാ, മുഖത്തു വല്ലാത്ത പ്രകാശവാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പറയാറുണ്ടല്ലോ ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവര്, എന്റെ പെങ്ങന്മാര് പറയും, ഉസ്താദേ എന്റെ വാപ്പ മരിക്കാൻ കിടന്നപ്പോ, സഖറാത്തിന്റെ അവസ്ഥയിൽ കിടന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കം പറഞ്ഞു. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടാ എന്റെ ഉമ്മ യാത്രയായത്. ഉമ്മ കറുത്തതായിരുന്നെങ്കിലും മരിച്ചു കിടന്നപ്പോ ഉമ്മാടെ മുഖത്ത് പ്രകാശവാ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കാരണം എന്തേ പെങ്ങളെ? ടിച്ച ദിവസം മരിക്കാറുള്ള കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് മരിക്കാറുള്ള കാരണം എന്താ? ഉമ്മ ജീവിതത്തിൽ ഒരു വകത്തെങ്കിലും മുടക്കിയിട്ടുണ്ടോ? നിന്നെ പോലെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്യം വരുമ്പോ ഓടിച്ചെന്ന് തലകുത്തി വീഴുന്ന ഉമ്മയായിരുന്നില്ല? നിന്നെ പോലെ ഇന്ന ആഴ്ചയിലെയും ഇഖ്ലാസ് മോതിയിട്ട് ഓടുന്ന ഉമ്മയായിരുന്നില്ല? നിന്നെ പോലെ ബാങ്ക് വിളിച്ച അവസാന സമയം വരെ ദുഹർ അസർ വരെ എത്തിക്കുന്ന ഉമ്മയായിരുന്നില്ല? ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ അവല് വക്കത്തിൽ നിസ്കരിക്കുന്ന ഉമ്മയായിരുന്നു, ഉമ്മയായിരുന്നു. അതുകൊണ്ടാ മോനെ മരിച്ചു കിടന്നപ്പ ചിരിച്ചത്. മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുണ്ടല്ലോ, മരിച്ചു കിടക്കുമ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശവാ, ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. അതുമാത്രമല്ല മയ്യത്തിന് വല്ലാത്ത സുഗന്ധമാ, മയ്യത്തിന് വല്ലാത്ത ഒരു സുഗന്ധമാ. മരിച്ച വീട്ടില് കിടന്നു തെല്ലുമ്പോ അത്ര തേക്കാതെ തന്നെ പലരുടെയും മയ്യത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു. ണ്ടല്ലോ മഹാനവരുടെ ശരീരത്ത് നിന്ന് വല്ലാത്ത ഒരു പരിമളം, വല്ലാത്ത ഒരു സുഗന്ധം അവിടെ നടിച്ചു വീശുകയാണ്. പടച്ചവനെ ഉസ്താദിനെ കൊണ്ടുപോയി കബറടക്കി. അവസാനം ശിഷ്യന്മാരുണ്ടല്ലോ ഉസ്താദിനെ സ്വപ്നം കാണുകയാ, ഗുരുനാഥനെ സ്വപ്നം കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉസ്താദേ മരിച്ചപ്പ വല്ലാത്ത ചിരിയായിരുന്നല്ലോ, മരിച്ചു കിടന്നപ്പ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, മരിച്ചു കിടന്നപ്പോ മയ്യത്ത് പൊതിയുമ്പോഴും മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോഴും അങ്ങയുടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നല്ലോ. കാരണമെന്തേ ഉസ്താദ്? തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുകയാ, ഇത്രയും വലിയ പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്താ? മോനെ നമസ്കരിച്ചതിന് അല്ലാഹു തന്ന പ്രതിഫലവാ, നമസ്കരിച്ചതിന് പണച്ച റബ്ബനിക്ക് തന്ന പ്രതിഫലവാ എന്നവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മൈക്കിന്റെ മുന്നിൽ കയറി നിന്നിട്ട് അല്ലാഹുവേ ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ, രാവിലെ മരിപ്പിക്കണേ അല്ലാ, എല്ലാ
മനുഷ്യന്മാര് കരയുന്ന ദിവസം ചിരിപ്പിക്കണേ അല്ലാ. പറഞ്ഞുകൊണ്ട് നടന്നാ മാത്രം പോരാ, അതിനു വേണ്ടി പരിശ്രമിക്കോ, അതിനു വേണ്ടി പരിശ്രമിക്കോ. കരുണക്കടലായ അല്ലാഹുവായ അല്ലാ, മലിക്കുൽജബ്ബാറായ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. വെള്ളിയാടിച്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ, വെറുതെ വേണ്ട ഇന്നത്തെ സദക്ക എന്തിനെന്നറിയുമോ? ഇവർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ കൈയിട്ടിട്ടൊരു സദക്ക എടുക്കണം, എന്നിട്ട് പറയണം അല്ലാ ഇത് നിനക്കുള്ളതാ അല്ലാ, ഇത് നിനക്ക് തരികയാണല്ലാ, ഇത് നിനക്ക് തരികയാണല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ലാ, എനിക്ക് കാണിച്ച് തരണേ അല്ലാ. ോട് പറയടാ ചെറുപ്പക്കാരാ, എത്രയോ പൈസ വെറുതെ കളയുന്നടാ, ഫോൺ റീചാർജ് ചെയ്ത് കളയുന്നല്ലോ, എണ്ണയടിച്ച് കളയുന്നല്ലോ, വെറുതെ തിന്ന് കളയുന്നല്ലോ. മോനെ നിനക്ക് ഉപകാരപ്പെടാരാ? റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത് അസ്സദഖത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടുമെന്ന് മുത്തി നബിയല്ലേ പറഞ്ഞത്? വഴുതന കടന്നു വരുമ്പോ ഏതോ ഒരു ചെറുപ്പക്കാർ മംഗലാപുരത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ മംഗലാപുരത്ത് ഏതോ ഹോസ്പിറ്റലിൽ, ആറുമാസം പ്രായമാണ്, ആറുമാസം ഗർഭിണിയാണ്, ആറുമാസം ഗർഭിണിയാണ്. ആ ചെറുപ്പക്കാരൻ കരയുകയാ, ഉസ്താദേ എന്റെ ഭാര്യ ആറുമാസം ഗർഭിണിയാണ്, എന്റെ ഭാര്യ എന്റെ ഭാര്യ ഐസിവിനകത്താണ്, പൊറ്റിക്കലയുകയാ ദുആ ചെയ്യണേ. ആറുമാസം ഗർഭിണിയായ പെണ്ണു തന്റെ തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ടായിട്ട് ബോധമില്ലാതെ ഐസിവിൽ കിടക്കുകയാണ്. കരുണക്കടലായ അല്ലാ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ഗർഭിണിയാണ് റബ്ബേ, ഗർഭിണിയാണ് റബ്ബേ, നീ കരുണ കാണിക്കണേ അല്ലാ. വിപത്തുകളെ തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്നാ. അതുകൊണ്ട് മനസ്സർ എന്നുകൊണ്ടൊരു സദക്ക എടുക്കൂ, എല്ലാവരും ഒരു സദക്ക എടുക്കൂ. പെങ്ങളെ മടിക്കല്ലേ പൊന്നുമോള്, അല്ലാരോട് പറയണം അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് മലക്കുകൾ എനിക്ക് കാണിച്ചു തരണം. വാബു സിറു ഇതാണ് പ്രതിഫലം, അല്ലാഹുവിന്റെ മലക്കുകൾ എനിക്ക് സ്വർഗം കാണിച്ചു തരണം ഉസ്താദ് എന്ന നിയ്യത്തോടെ ഒരു സദക്ക എടുക്ക്. അല്ലാഹുവേ സദക്ക ചെയ്യാനുള്ള മനസ്സ് ഇവർക്ക് നൽകണേ അല്ലാ. അല്ലാഹുവിനോട് പറ പടച്ചവനെ, ഈ കൊടുക്കുന്നതിന്റെ പ്രതിഫലം എനിക്ക് മരിക്കുമ്പോ നീ കാണിച്ചു തരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാരും ഒന്ന് കൈയിട്ടെ, എല്ലാരും ഒന്ന് കൈയിട്. ഇടി ചങ്ങാതി, നീ ആർക്ക് വെച്ചോണ്ട് നടക്ക, നീ ആർക്ക് വെച്ചോണ്ട് നടക്ക. ഒന്ന് മുകളിലേക്ക് നോക്ക്, നോക്ക് മുകളിലേക്ക്, മുകളിലേക്ക് നോക്ക, മീത്തേ നോക്ക്, എങ്ങനല്ലേ പറയാ, മേലെ നോക്ക, മീത്തേ എന്ന് പറഞ്ഞ താഴെ. അപ്പൊ മുകളിലേക്ക് നോക്ക്, നോക്കിയോ, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിൽ വരുമ്പോ നീ എന്തെങ്കിലും എടുത്തിട്ട ഈ മലക്ക് ദുആ ചെയ്യും, വള്ളതിൽ പങ്കു കൊടുത്തവനല്ല, നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇട്ടില്ലെങ്കിലോ മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ട് ഇവൻ പിടിച്ചു വെച്ചു പടച്ചവനെ, ഇതുപോലെ ഇവനെയും നീ എത്തിയും ഗാനയിലാക്കിയേക്കണം. അള്ളാഹു കാദ്രശീകമാറാകട്ടെ. അപ്പൊ എന്ത് വേണം? മലക്കിന്റെ ദുആ വേണോ മലക്കിന്റെ ശാപം വേണോ? നിങ്ങൾ തീരുമാനിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റ് കൊണ്ടുപോകുന്ന അനിയ, ബക്കറ്റുമായിട്ട് പോകുന്ന മോനെ, ഇത്തിരി സ്പീഡ് കുറയ്ക്കട്ടാ. നിന്റെ വെങ്ങള കെട്ടിക്കാനോ നിനക്ക് വീട് വെക്കാനോ അല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പിരിച്ചോ, അല്ല നിനക്ക് സ്വർഗം തരും. അതെ, ഈ ബക്കറ്റും കൂടെ എടുത്തോ. ഇൻഷാല്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതപ്പോ ഒരു ചൊടി പൈസ വെച്ചണ്ടാ, പൈസ വെച്ചണ്ടാണോ? എന്നാ നീ വെച്ചോ, ബോംബ് കൊണ്ടുപോയാ മതി. പൈസ കിട്ടാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നിനക്ക്, എളുപ്പത്തിൽ പൈസ കിട്ടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. സമ്പത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. നിങ്ങളൊക്കെ മലക്കുകളാട്ടാ, മനുഷ്യന്മാരൊന്നല്ല. സമ്പത്ത് വേണോന്ന് ആഗ്രഹമുള്ളവര് കൈവക്ക്. എന്താപ്പ നിങ്ങൾക്ക് ആർക്കും വേണ്ടേ? രക്ഷപ്പെട്ട അൽഹംദുലില്ല, നിങ്ങൾ രക്ഷപ്പെട്ടാ. നിങ്ങൾ ഹത്തീബ എടുത്തി ആ, ഇങ്ങനത്തെ ഒരു ഹത്തീബനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. കാരണം ഈ നാട്ടുകാർക്ക് പണത്തിനോട് ആർത്തിയില്ല, അത് തന്നെ ഏറ്റവും വലിയ വിജയം. അൽഹംദുലില്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൈസ വേണോ? ഞാൻ വെറുതെ ചോദിച്ചല്ല, ഞാൻ പറഞ്ഞു തരാം വഴി. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? സമ്പത്തിൽ വറക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവര് കൈവക്ക്. ആ പൊക്കിയ കൈകൊണ്ട് പോക്കറ്റിൽ നിന്ന് വല്ലത് എടുത്താ ബക്കറ്റ് ഇട്. ആദ്യം കിട്ടിയതിൽ നിന്ന് കൊടുക്കണില്ല, ഇനി നിനക്ക് കുറച്ചുകൂടെ വേണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്തായാലും പറഞ്ഞു തരാം. സമ്പത്ത് ഉണ്ടാകാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. താത്താമാരൊക്കെ സ്വർണത്തിന് എന്താ പറയണേ? ജങ്കാറ്, ബംഗാറ്, ആ ബംഗാറ് ബക്കറ്റ് ഇട്, ഞാൻ പറഞ്ഞു തരാം ജങ്കാറ് വാങ്ങാനുള്ള വഴി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ ഉണ്ടാവണ വേണോ? നിങ്ങൾക്ക് പണത്തിൽ വറക്കത്ത് വേണോ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സാലിം റളിയല്ലാഹു തആല, സാലിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, സഹാബിയ. ഈ സാലിം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം ഇങ്ങനെ അന്യനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ കൊള്ളക്കാര് പിടിച്ചോണ്ട് പോയി. കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയിട്ട് അവര് പിടിച്ചുകൊണ്ടുപോയി. വാപ്പ തന്റെ പൊന്നാര മകനെ നോക്കിയിട്ട് കാണുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മകൻ സാലിമിനെ കാണുന്നില്ല. നബി, ആകെ പ്രയാസമാ, എന്റെ മകനെ കാണുന്നില്ല. പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പരാതി പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ല വഅഖ്സിറു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകനെ കാണുന്നില്ല എന്ന് പ്രവാചകന്റെ അടുക്കൽ പോയി പരാതി പറഞ്ഞ വാപ്പാനോട് പറഞ്ഞു, അല്ലാഹനെ പേടിച്ച് ജീവിക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്ക്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ര നിങ്ങൾ അധികമായിട്ട് പറയൂ എന്ന് നബിയിന റസൂലുള്ളാഹി, ഈ ദിക്ര അധികമായിട്ട് പറയണേ. ഏത് ദിക്ര? ഒന്ന് പറഞ്ഞങ്ങായി ഉറക്കെന്ന് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ വാപ്പ വീട്ടിൽ പോയിരുന്നിട്ട് ഈ ദിക്രൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക, ഭാര്യയും ഭർത്താവും കൂടെ നോക്കുമ്പോ മകനെ കാണുന്നില്ല. അങ്ങനെ രാത്രി നോക്കിയപ്പോ ഒരു വലിയ ബഹളം കേക്കണ് വീടിന്റെ പുറത്ത്. വീടിന്റെ പുറത്ത് വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. വീടിന്റെ വാതിൽ ആരോ വന്നിട്ട് ഇങ്ങനെ വിളിക്കുക, രാത്രി വന്നിട്ട് വാതിലി മുട്ട. അങ്ങനെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ വാതില് തുറന്നു നോക്കിയപ്പോ സാലിം എന്ന് പറയുന്ന പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്നുണ്ട്. വാപ്പ വെളിയിലേക്ക് നോക്കിയപ്പോ 100 ഒട്ടകങ്ങള് അതിന്റെ ചുമടും ചുമന്നുകൊണ്ട് വീടിന്റെ മുമ്പിൽ നിൽക്കുക. 100 ഒട്ടകം, 100 ഒട്ടകങ്ങൾ അതിന്റെ ചുമടും തോളിൽ വെച്ചുകൊണ്ട് 100 ഒട്ടകങ്ങൾ വീടിന്റെ മുമ്പത്ത് നിൽക്കുക. വാപ്പ ചോദിച്ചടാ, സാലിമ എവിടെ പോയിരുന്നു? അത് വാപ്പ കൊള്ളക്കാരനെ പിടിച്ചോണ്ട് പോയിരുന്നു. നീ എങ്ങനെ വന്നടാ? ഇതെന്താ ഈ കുതിരയൊക്കെ എവിടെ നിന്ന് കിട്ടി? സാലിം എന്ന് പറയുന്ന സഹാബി പറയുന്നു, വാപ്പാ, കൊള്ളക്കാരെല്ലാവരും കൂടെ കള്ളൊക്കെ കുടിച്ച് കടന്നപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിനും എടുത്തിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ കടന്നൊക്കെ എടുത്തോണ്ടെങ്കിൽ വന്നതാ. കൊള്ളക്കാര് അവര് കള്ളു കുടിച്ചിട്ടിരിക്കുന്ന സമയം അവിടെ നിന്ന് കിത്തീവന്മാർക്കൊക്കെ ഇരണ്ണം കൊടുത്തിട്ട് അവിടെ നിന്നിരുന്ന കൊള്ളക്കാരെടുത്ത് വെച്ചിരുന്ന സർവ്വ സാധനങ്ങൾ ഞാനിഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ വാപ്പ പറഞ്ഞു, ഇത് ഈ വീടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, കാരണം ഇത് നിന്റെതല്ല, ഇത് നിന്റെതല്ല,
ഇല്ല വാപ്പ, ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാം. അങ്ങനെ രാവിലെ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ വാപ്പ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പോയിട്ട് ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ലാ ഹൗലൈക അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ സാലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് കടന്നു ചെന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ പൊന്നുമകനെ കൊള്ളക്കാരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അവിടെ നിന്ന് 100 ഒട്ടകവും അതിന് ചുമക്കാനുള്ള സമ്പത്തും അവിടെ നിന്ന് അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എനിക്ക് വേണ്ട, അതെന്റെ മോൻ എടുക്കാൻ പാടില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അത് സാലിമിനുള്ളതാ, അത് സാലിമിനുള്ളതാ. എന്തിന്റെ പ്രതിഫലം എന്നറിയുമോ? ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പെങ്ങള്, സാമ്പത്തികമായി തകർന്നു പോയ പെങ്ങള്, രക്ഷപ്പെടാനുള്ള വഴിയാ പൊന്നുമോള്? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, 99 രോഗങ്ങൾക്കുള്ള മരുന്ന, 99 രോഗങ്ങൾക്കുള്ള മരുന്ന, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായി, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനായ സഹാബിയുടെ ചരിത്രമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ആ മഹാനാണ് പറയുന്നത്, ഞാൻ പഠിച്ച ഉപദേശങ്ങൾ 4 ഈ 4000 പ്രവാചകന്മാരിൽ നിന്ന് ഞാൻ പഠിച്ച 4 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? നമസ്കരിക്കുന്ന സമയത്ത് നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? കാര്യം, നീ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം, നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണം. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ മറുപടി എന്താ? രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? ഒന്നാമതായിട്ട് പറഞ്ഞു, ഇബാദത്ത് ചെയ്യുന്ന സമയം നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? പത്തരയായി. നിർത്താറായോ? പത്തരയായി. പറ പറ ചങ്ങാതിമാരെ, നിർത്താറായോ? കറക്റ്റ് 1.5 മണിക്കൂറായി. ടൈം ടു ടൈം 10:29 9 മണിക്കാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ കറക്റ്റ് 1.5 മണിക്കൂറായി. ചവിട്ടണോ? ചവിട്ടണോ? എന്നാ ഇത്തിരി കൂടെ പോണോ? 4 എണ്ണമുണ്ട്, 4 കാര്യങ്ങളുണ്ട്. ആ 4 എണ്ണത്തിൽ 2 എണ്ണം ഇന്ന് പറയാം, 2 എണ്ണം നാളെ പറയാം. അല്ലാഹു ഈ മാന്തരം മാറാകട്ടെ. ഒന്നേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇൻഷാല്ലാ, ഇവിടുന്ന് വലിയ ദൂരം ഉണ്ടോ? അപ്പൊ നാളത്തെ ദൂരം ഉണ്ടോ? അപ്പൊ മൊബൈലിൽ കൂടെ കണ്ടാ മതി ഇൻഷാല്ലാ. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഏ, നാളെ മൊബൈൽ എന്തോ സ്ഥലത്തിന്റെ പേര് ഗുണ്ട് കല്ല്, ഉണ്ട കല്ലെന്ന് പറയണ പോലെ. അൽഹംദുലില്ലാ, എന്തിലാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് മഹാനായ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒന്നാമതായി അവിടെ നിന്ന് പറയുന്നു, നീ നിന്റെ ഹൃദയത്തിലെ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷിക്കണം. രണ്ടാമത് പറയുകയാണ്, വഇൻ ഗുന്ത ഫി വഇൻ ഗുന്ത ഫി തആമി ഫഹ്ഫിദ് ഖൽക്കക. രണ്ടാമത് പറഞ്ഞ ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ പറയുന്നത്, 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ലുഖ്മാനുൽ ഹകീം തങ്ങളാണ് പറയുന്നത്, ഞാൻ അവിടെ നിന്ന് പഠിച്ച രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, ഭക്ഷണം കഴിക്കുമ്പോ കേൾക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങള്, ഭക്ഷണം കഴിക്കുമ്പോ
തൊട്ടയുടെ താഴെ ഇറങ്ങുന്നതിന് നീ സൂക്ഷിക്കട്, നീ നിന്റെ തൊണ്ടയെ സൂക്ഷിക്കട് എന്ന് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ ഹറാമായ ഭക്ഷണമേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്നത് നീ സൂക്ഷിക്കണേ മനുഷ്യ, ഹറാമ തിന്നല്ലേ, ഹറാമ തിന്നല്ലേ, ഹറാമ കുടിക്കല്ലേ, ഹറാമായ ഭക്ഷണം നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ ആരായെന്ന് സൂക്ഷിക്കുന്നത്, പടച്ചവനെ എന്ന് സൂക്ഷിക്കുന്നത്, ഹറാം കഴിക്കുന്നവരാണല്ലോ, ആരാ ഹറാമും ഹലാലും എന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയം ഈ തൊണ്ടയുടെ താഴേക്ക് ഇറക്കുന്ന ഭക്ഷണം നീ സൂക്ഷിക്കണം. ഹലാലാണോ ഹറാമാണോ? ഹലാല് തിന്നാ രക്ഷപ്പെടും, ഹറാമ തിന്നാ പരാജയപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പം ഹലാലും ഹറാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കാലമാണ്, നമ്മളല്ല വേറെ ആൾക്കാർ. ഇപ്പൊ ഹലാലും ഹറാമും, എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ, ഞാൻ പറയുന്നു, നിങ്ങളിൽ പലരും പലിശയുടെ ചോറ് തിന്നാത്തവരാ. ഞാൻ പറയുന്നു, നമ്മളിൽ അധികം പേരും പലിശ തിന്നാത്തവരാ. പക്ഷെ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ചിക്കൻ ചുട്ടത്, പൊരിച്ചത്, വറുത്തത്, കരിച്ചത്, മന്തിയില്ലേ എന്ന ഈ ചിക്കൻ ഹലാലാണോ, എനിക്ക് തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കണ എത്ര പേരുണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഹാജിയാര്, കടിച്ചു വലിക്കോ കടയിൽ പോയിരുന്നിട്ട്. എന്നാ നമ്മൾ ഓരോരുത്തരും ഇട ചങ്ങാതി ഹറാമായ ഭക്ഷണം കഴിച്ച അവന്റെ ദുആ സ്വീകരിക്കുവല്ല. പറ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെന്തെങ്കിലും ഉണ്ടായിരിക്കണേ. ഹറാമായ ഭക്ഷണം ബിസ്മി പറയാതെ അറുത്ത തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടുണ്ടോ? അത് പൊട്ടന്മാർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരെ പറയണം, അത് വേറെ വിഷയം. അപ്പൊ ഹറാമു ഹലാമുൽ വർഗീയതയുമായി ബന്ധപ്പെടുത്തുന്നു. പക്ഷേ വലിയ പെരുന്നാളിന് ഒലുഹി അറക്കും ഇല്ലേ? വലിയ പെരുന്നാളിന് ഒലുഹി അറക്കത്തില്ലേ? ഇവിടെ അറക്കോ? അറക്കും. ആ അറക്കണ സമയത്ത് പള്ളിയിലെ മോദി സാഹിബ് ബിസ്മി പറയാതെ അറുത്ത തിന്നാവോ? ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? എന്ത് ചെയ്യണം അതിനെ? പോത്തല്ലേ, അറുത്തില്ലേ, ഇനിയിപ്പൊ കളയാൻ പറ്റുമോ? തിന്നേക്ക ഇല്ലേ? അള്ളാഹുവിന് വേണ്ടി അറുത്ത മൃഗമല്ലേ? വലിയ പെരുന്നാളിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഇബ്രാഹിം നബി അറക്കാൻ പോയതുപോലെ അതിന് പകരം അറക്കണതല്ലേ? അപ്പൊ അള്ളാഹുവിന് വേണ്ടി അറുത്തതാണ്. പക്ഷെ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ തമ്പുരാനെ എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യന്മാരെ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എടാ ഇവിടെ പള്ളിയിൽ ഇട്ടൊരു പോത്തിനെ അറുത്തു, പോത്തിനെ അറക്കാല്ലേ ഇവിടെ അല്ലേ? മറ്റേ ചങ്ങ മറ്റേനല്ലേ പറ്റാത്തത്? ആ പോട്ടെ. വലിയ പെരുന്നാളിന്റെ അന്ന് ഈ പള്ളിപ്പറമ്പിൽ ഇട്ടൊരു പോത്തിനെ അറുത്തു, പക്ഷെ അറുത്ത മനുഷ്യൻ എന്ത് ചെയ്തില്ല? ബിസ്മി പറഞ്ഞില്ല. എന്ത് ചെയ്യണം അതിനെ? എന്ത് ചെയ്യണം? മസല പറ, എന്ത് ചെയ്യണം മനുഷ്യ? നിങ്ങൾ പറ എന്ത് ചെയ്യണമെന്ന് പറ. ഞാൻ പറഞ്ഞാലേ വാത് പറയത്തുള്ളൂ. വല്ല കവറും കൂടിയിലിട്ട് മൂടണം. എന്ത് ചെയ്യണം? കൊണ്ട് കുഴിച്ചിടണം. ഒരൊറ്റ ഇൻസാന് കൊടുക്കാൻ പാടില്ല. ഇതാ പണ്ഡിതന്മാരിരിക്കണ, ചോദിച്ചു നോക്ക്. മസല സ്ഥാനന്മാരോട് ചോദിച്ചു നോക്ക്, എന്ത് ചെയ്യണം? ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അള്ളാഹുടെ പേര് പറഞ്ഞത് അർത്ഥത്തില്ല. കുഴിച്ചിടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ആരാ ചോദിക്കുന്നത്? ഹറാമ് 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ഹറാമ് കഴിച്ച, ഹറാം കഴിച്ച 40 ദിവസം ദുആയ്ക്ക് ഇജാബത്തില്ല. ചോദിക്കാറില്ല. ഞങ്ങളൊക്കെ ചില ആൾക്കാരെങ്ങനെ കടയിൽ പോയി ഭക്ഷണം ചോദിക്കുമ്പോ സ്റ്റാഫിനോട് ചോദിക്കും, ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? ഹലാലാണോ? ഓ ഹലാലാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയെ വെച്ചേക്കും. അവൻ കള്ളം പറഞ്ഞ അവന്റെ തലയിൽ ഇരിക്കട്ടെ, നമുക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാം കഴിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടണം. ഹറാം നിസ്സാരമല്ല, ഹറാം നിസ്സാരമല്ല, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. അതിനാരും ഒരു പരിഗണന നൽകുന്നില്ല. പലിശ തിന്നുന്നവൻ മാത്രം ഹറാമ് തിന്നുന്നു, ബിസ്മി പറയാതെ അറുത്തത് തിന്നുമ്പോ കുഴപ്പമില്ല എനിക്ക് നിങ്ങൾക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഹറാം കഴിക്കരുത്, നിങ്ങൾ ഹറാമിന്റെ ഭക്ഷണം നിങ്ങളുടെ ആമാശയത്തിലേക്ക് തൊണ്ടയുടെ താഴേക്ക് കടന്നു പോയാൽ പടച്ചവരെ പിന്നെ നിന്റെ ദുആയി കുത്തരമില്ലല്ലോ, നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. മഹാനായ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയിൽ നമസ്കാരം നടക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ മസ്ജിദുൻ നബവിയിൽ നമസ്കാരം കഴിഞ്ഞോ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ പള്ളിയിൽ നിന്നൊരു സഹാബി ഇറങ്ങി ഓടുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും കാണുകയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്വഹാബിയെ കാണുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവസാനം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ റസൂൽ എന്ന് വിളിക്കുന്നു, അബൂദുജാന നീ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്, നിനക്ക് ദുആ ചെയ്യാനൊന്നുമില്ല, അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ല, നമസ്കാരം കഴിഞ്ഞാൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ. അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി ഓടുന്നതെന്നറിയുമോ, എന്റെ വീടിന്റെ പരിസരത്ത് അയൽവാസിയുടെ ഒരു ഈന്തപ്പന മരം നിൽക്കുന്നുണ്ട് നബിയേ, ആ ഈന്തപ്പന മരത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ, എന്റെ വീടിന്റെ മുന്നിലേക്ക് ചാഞ്ഞു നിൽക്കുകയാ, ആ ഈന്തപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുന്നിൽ വീഴുന്നു നബിയേ. ഒരു ദിവസം ഞാൻ സുബഹി കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് നിസ്കാരം കഴിഞ്ഞ് ഖുർആനും ദിക്റും എല്ലാം ഓതിയിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്റെ വീടിന്റെ അവസ്ഥ എങ്ങക്കറിയുമല്ലോ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരാണ്, എന്റെ പൊന്നാര മക്കള് വീടിന്റെ വെളിയിൽ കിടക്കുന്ന ഈത്തപ്പഴം അറിയാതെ എടുത്ത് കടിച്ചു നബിയേ, എന്റെ മക്കൾക്ക് അറിയാതെ കടിച്ചു പോയതാ, അത് ഹറാമാണല്ലോ, ഹറാമായ ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പിന്നെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്തിനാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എഴുന്നേറ്റ് ഓടുന്നത് എന്തിനെന്നറിയുമോ, എന്റെ മക്കൾ ഉണരുന്നതിന് മുമ്പേ വീട്ടില് ചെല്ലാറ്, എന്റെ മക്കള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് എന്റെ വീടിന്റെ വീട്ടിൽ ചെന്നിട്ട് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവനും ഞാൻ അവിടെ നിന്ന് പറക്കിയെടുക്കുകയാണ്, എന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കും, അയൽവാസിയുടെ പറമ്പിലേക്ക് എടുത്തിടും. അല്ലാഹുവേ എന്റെ മക്കള് ഹറാമ് തിന്നാതിരിക്കാനാ അതുകൊണ്ടാണ് ഓടുന്നതെന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, മക്കൾക്ക് ഹറാമ് കൊടുക്കുന്ന വാപ്പാ പലിശയുടെ പൈസ കൊണ്ട് വന്ന ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കുന്ന ഭർത്താവേ, പടച്ചവനെ നീ നിന്റെ ഗതിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കാത്തതെന്ത്, പലിശക്ക് കച്ചവടം നടത്തുന്നവരുണ്ട്, ലോട്ടറി എടുത്ത് പെട്ടെന്ന് പണക്കാരാകുന്നവരുണ്ട്, ഹറാമായ വഴിയിലൂടെ പൈസ സമ്പാദിക്കുന്നവരുണ്ട്. അബൂ ദുജാന എന്ന പാപപ്പെട്ട പട്ടിണി കിടക്കുന്ന ദരിദ്രനായ സ്വഹാബിയുണ്ടല്ലോ, തന്റെ അയൽവാസികളുടെ പറമ്പിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരത്തിൽ നിന്ന് തന്റെ വിറ്റിന്റെ മുറ്റത്തേക്ക് വീഴുന്ന ഈത്തപ്പഴം തന്റെ ചെറിയ മക്കൾ അറിയാതെ എടുത്ത് കഴിച്ചതിന്റെ പേരില് മക്കൾ ഉണരുന്നതിന് മുമ്പേ ചെന്ന് പറക്കിയിട്ട് അതാ അയൽവാസികളുടെ പറമ്പിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ്, അതിനാണ് പോകുന്നതെന്ന് പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന, സ്വഹാബ അബൂദുജാനയുടെ അയൽവാസിയാരാ ഒന്ന് വിളിച്ചുകൊണ്ട് വരുവോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സ്വഹാബികളോട് പറയുമ്പോ അബൂദുജാന റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയായ മനുഷ്യർ ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ള ചോദിക്കുകയാ, മനുഷ്യ
അബൂദുജാനയുടെ വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ഈത്തപ്പഴ മരമുണ്ടല്ലോ, അത് അബൂദുജാനയ്ക്ക് കൊടുക്കുവോ? സ്വർഗത്തില് പത്തു മരം ഞാൻ തരാ. അല്ലാഹുവിന്റെ റസൂല വടന്ന് പറയുകയാണ്, ആ ഒരു ഈത്തപ്പഴ മരം എനിക്ക് നൽകിയാൽ സ്വർഗത്തിൽ ഞാൻ നിനക്ക് പത്ത് ഈത്തപ്പഴ മരം ഞാൻ വാങ്ങിത്തരാ. സുബ്ഹാനല്ലാഹ്. അവനൊരു മുനാഫിക, അബൂദുജാനയുടെ അയൽവാസി ഒരു മുനാഫിക്കായിരുന്നു. അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, നബിയേ ഈത്തപ്പഴം മരമ്പിക്കാൻ ഞാൻ തയ്യാറാ, ഈത്തപ്പഴം മരമ്പിക്കാൻ ഞാൻ തയ്യാറാ, പക്ഷേ സ്വർഗത്തിൽ എനിക്ക് പത്തു മരം കിട്ടിയിട്ട് കാര്യമില്ല, എനിക്കിവിടെ തന്നെ വേണം. എനിക്ക് സ്വർഗത്തിൽ പത്തു മരം കിട്ടിയിട്ട് കാര്യമില്ല, രൊക്കം എനിക്ക് വേണം, ഇവിടെ പത്തു മരം നൽകിയാ ഞാൻ ആ ഒരു മരം നൽകാ. അല്ലാഹുവേ, സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലവം പറയുമ്പോ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് തരുവോ നബിയേ ആ സ്വർഗത്തിലെ പത്തു മരം? ഈ പാവപ്പെട്ട അബൂബക്കറിന് തരുമോ? ഇവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കാ യാ റസൂലല്ലാഹ്. പുഞ്ചിരിക്കുമ്പോ അബൂദുജാനയുടെ അയൽവാസിയായ മുനാഫിക്കായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഈന്തപ്പന തോട്ടത്തിലേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് പറയുകയാ, ഏതാടാ നിനക്ക് വേണ്ടത്? ഈ കാണുന്ന ഈന്തപ്പന തോട്ടത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പത്തെണ്ണം നീ എണ്ണിയെടുത്തോ. അബൂബക്കർ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ, എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നീ എനിക്ക് പത്തു മരം വാങ്ങി തന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലരും ഹറാമും ഹറാമും നോക്കാറില്ലല്ലോ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയെങ്കിലും അത് എന്റെ ഭാര്യയുടെയും മക്കളുടെയും വയറ് നിറച്ചാ മതിയല്ലോ, അതുകൊണ്ടല്ലേ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്? എങ്കിലും നിനക്ക് നിന്റെ നാശമറിയാതെട്ടോ, നീ എങ്ങാണം മരണപ്പെട്ടു പോയി, നീ എങ്ങാണം മരണപ്പെട്ടു പോയി. മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ നിന്റെ മയ്യത്തെ കുളിപ്പിച്ചിട്ട് നിന്നെ പൊതിയുമല്ലോ. നിന്റെ വീടിന്റെ അകത്ത് പുതച്ച് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? എല്ലാവരും നിലവിളിക്കുകയാണ്, അവസാനം ഈ പള്ളിയുടെ സൈഡിലിരിക്കുന്ന മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന മോഡലില്ലാത്ത എണ്ണയില്ലാത്ത കോടികളുടെ വിലയില്ലാത്ത വാഹനമുണ്ടല്ലോ, നിന്റെ വീടിന്റെ മുന്നിലേക്ക് ചുമന്നുകൊണ്ട് വരികയാ. വീട്ടിലേക്ക് ഈ പള്ളിയുടെ ഏതോ ഒരു പരിസരത്തൊരു വാഹനമുണ്ട്, അത് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. പടച്ചവനെ, മൂന്ന് കഷ്ടം വെള്ളത്തുണിയുടെ മുകളിലേക്ക് നിന്നെ എടുത്ത് കിടത്തിയിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. എല്ലാവരും കൂടെ ആ മയ്യത്ത് കട്ടിലെടുത്ത് വെച്ചിട്ട് നിന്നെ ചുമന്നുകൊണ്ട് വരികയാണ്. പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരം കഴിഞ്ഞു, ഇട്ടിരിക്കുന്ന പള്ളിപ്പറമ്പില് ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും മിൻഹാ ഖലഖിനാകും വഫീഹാ റുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ
കുഴിമണ്ണ് വാരിയെറിഞ്ഞു. അവസാനം രണ്ട് ചെടികളും നട്ട് പള്ളിയിലെ മുഅദ്ദിനെ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ചു. പറഞ്ഞുകൊണ്ട് എല്ലാവരും പള്ളിപ്പറമ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവേ, 10 വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സുള്ള പൊന്നാര മകനുണ്ടല്ലോ, വാപ്പ മരിച്ചു പോയല്ലോ, വാപ്പാര കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്ത് നിന്നിട്ട് അവൻ കരയുകയാ. വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് റബ്ബിനെ വിളിക്കുന്നു, അല്ലാ എന്റെ വാപ്പയ്ക്ക് പുറത്തു കൊടുക്കണേ, അല്ലാ എന്റെ വാപ്പാടെ കബറ് സ്വർഗമാക്കണേ, അല്ലാ എന്റെ ഉമ്മയുടെ മണ്ണറ മണിയറയാക്കണേ, അല്ലാ കബറിന്റെ ചാരത്ത് നിന്ന് നെഞ്ചു പൊട്ടിയിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അല്ല വിളിച്ചു പറയുന്നു, മോനെ നിന്റെ ദുആ സ്വീകരിക്കില്ലടാ, ചെറിയവനാണെങ്കിലും നിന്റെ ദുആ സ്വീകരിക്കില്ല, കാരണം നീ ധരിച്ചിരിക്കുന്നത് ഹറാമാ, നിന്റെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം ഹറാമാ, നീ തിന്നതും കുടിച്ചതും ഹറാമാ, ഹറാമ തിന്നവന്റെ ദുആയ്ക്ക് ഉത്തരമില്ലല്ലോ. പെട്ടെന്ന് പണക്കാരനാകാ, വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുന്ന വാപ്പാ, പള്ളിപ്പറമ്പിന്റെ മണ്ണിനകത്ത് കിടക്കുന്ന സമയത്ത് നിന്റെ പൊന്നാര മക്കൾ പോലും ദുആ ചെയ്താ നിനക്ക് ആ ദുആ കൊണ്ട് പ്രയോജനമുണ്ടാകില്ല എന്ന് പറഞ്ഞു തന്നത് മുത്തി നബിയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമിന്റെ പണവുമായി വീടിന്റെ അകത്ത് കയറല്ലേ, ഹറാമ കടിക്കല്ലേ, ഹറാമ മക്കൾക്ക് കൊടുക്കല്ലേ, ഹറാമ ഭാര്യയെ കൊണ്ട് തീറ്റിപ്പിക്കല്ലേ. എന്റെ സ്നേഹനിധികളായ ബാലകൾക്കാര് കടന്നു വന്ന ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങന്മാരെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയുകയാ, അള്ളാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുന്നു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ പറയുന്നത് ലോകത്തിന്റെ നേതാവാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് കാണിച്ചു കൊടുക്കുന്നത്, സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണിനെ കാണണോ, ആ പോകുന്ന പാവപ്പെട്ടവടെ സ്വർഗത്തിന്റെ അവകാശിയാ. അള്ളാഹുവിന്റെ റസൂൽ ആരെയാ കാണിച്ചു കൊടുത്തത്? ആയിഷാനയല്ല, ഖദീജയല്ല, ഫാത്തിമാനയല്ല, പിന്നെ ആരെയാ പൊന്നുമോളെ? ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, വിറക് വെട്ടിയിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ ഭാര്യയെ കാണിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് കാണിച്ചു കൊടുക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാ. പെണ്ണുങ്ങൾക്ക് അത്ഭുതമായി, ഇവിടെ എന്ത് നന്മയാ ചെയ്യുന്നത്? റസൂലുള്ളയല്ലേ പറഞ്ഞത്? സഹാബി വനിതകളായ പെണ്ണുങ്ങൾ മുഴുവനും ആ പെണ്ണിന്റെ ചാരത്തേക്ക് ഓടി ചെന്നു. എന്നിട്ട് അവിടെന്ന് പറയുന്നു, മുത്തി നബി പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്, നീ എന്ത് സൽക്കർമ്മമാ ചെയ്യുന്നത്, നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, നമസ്കാരം കുറവാ, ദിക്റുകൾ കുറവാ, ഒരുപാട് സൽക്കർമ്മമൊന്നും എന്റെ ജീവിതത്തിലില്ല, പിന്നെ ഞാൻ ഒരേ ഒരു കാര്യം ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ദിവസവും ഞാൻ പ്രത്യേകമായിട്ട് ഒരേ ഒരു കാര്യം ചെയ്യും. എന്തേ കാര്യമെന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ഈ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ, ടാറ്റ കൊടുക്കാറല്ല, ചുംബനം കൊടുക്കാറല്ല, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ സ്വാലികത്തായ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയോ? ഇക്കാ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലേ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ തയ്യാറാ,
പച്ചവെള്ളം കുടിച്ച് കിടക്കാൻ തയ്യാറോ? ഹറാമിന്റെ ഭക്ഷണം എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരരുത് എന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണാ അവൾക്ക് ആ പെങ്ങളെ സ്വർഗമുള്ളത്. അല്ലാതെ അവനെ കൊന്നിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും തിന്നാൻ തരണമെന്ന് പറയുന്ന പെണ്ണിന് നരകവാ. അങ്ങനെ ഒരു പെണ്ണാകാ നീ പാടില്ല, അങ്ങനെ ഒരു വിഭാഗത്തിൽ വരാ പാടില്ല. അതുകൊണ്ട് 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാ പറയുകയാ, ഭക്ഷണം കടിച്ചോ, എന്തു ഭക്ഷണം വേണമെങ്കിലും നീ കടിച്ചോ, പക്ഷേ തൊണ്ടയുടെ താഴേക്ക് ഹറാമിറക്കല്ലേ, ഹറാമ് കടിക്കല്ലേ, ഹറാമ് തിന്നല്ലേ. എങ്കിൽ ഹസ്റത്ത് ദുനിയാ വല്ലാഹിറാ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാ. പോയി ബാപ്പാ, പള്ളിയിൽ 5 നേരം നിസ്കരിക്കുന്ന പിതാവിന്റെ പോക്കേറ്റിന്റെ അകത്ത് തെളിഞ്ഞിരിക്കുന്നത് 2000 നോട്ടല്ല. എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിയിൽ 1-ാമത്തെ സഫിൽ കാണും, 1-ാമത്തെ സഫിൽ നമസ്കാരം കഴിഞ്ഞിട്ട് ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ കാണാം ലോട്ടറി ഇങ്ങനെ തെളിഞ്ഞിരിക്കുക പോക്കറ്റിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഉണ്ടോ പാസാനം? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വേറെ എന്തെങ്കിലും കാണും? അതില്ലെങ്കിൽ അതില്ലെങ്കിൽ വേറെ ലോട്ടറി ഇല്ല. അടച്ചനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ കോടിയാ. എത്ര എത്ര ഓണബമ്പർ എത്ര ആയിരുന്നു? കോടി, 1 കോടി രൂപ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും, എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ലോട്ടറി വേണോന്ന്. ഈ കോലത്തിരിക്കുമ്പോഴും വന്നിട്ടേക്കും വേണോന്ന്. ഞാൻ പറയുന്ന മറുപടി സൂക്ഷിക്കാൻ വയ്യാത്തോണ്ട് ഈ പൈസ എല്ലാം കൂടെ 1 കോടി രൂപ അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇനി ചിലരൊക്കെ ചോദിക്കും, ഒന്ന് എടുത്തു നോക്കണം സിറാജ, ചിലപ്പോ നിനക്ക് വല്ല ഭാഗ്യം ഉണ്ടെങ്കിലോ, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ മസല മാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറ, ലോട്ടറി എടുക്കാൻ പാടില്ല, പക്ഷെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ മസല മാറും ഇല്ലേ? അപ്പൊ എന്താ മറുപടി പറയാ? ലോട്ടറി എടുക്കാൻ പാടില്ല, ഹറാമാ, പക്ഷെ എടുത്തു എന്ന് സങ്കല്പിക്ക. അപ്പൊ 1 കോടി രൂപ അടിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചാ പറയും, അടിച്ചില്ല, ഇനിയിപ്പോ 1 കോടി രൂപ കളയാൻ പറ്റുമോ? പാവം കൊടുക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ തൊണ്ടയ്ക്ക് താഴെ നീ എന്തിറക്കുമ്പോഴും 1 മിനിറ്റ് നീ ചിന്തിക്കണം. അതെന്തുമാകട്ടെ, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു ഒരല്പം പാല് കുടിച്ചതിന്റെ പേരിൽ വായിക്കകത്ത് കൈ കുത്തി ഇറക്കിയിട്ട് ഛർദിക്ക, പടച്ചവനെ ബ്ലഡ് വരുന്ന വായിലൂടെ ബ്ലഡ് വരിക, ആ രീതിയിൽ പോലും കൈയിട്ടിട്ട് ഛർദിച്ച് എന്തിനാ ഹറാം അകത്തു പോയതിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കാറില്ല. പല മാതാപിതാക്കളും പറയുന്നു, ഉസ്താദെ മക്കള് പറഞ്ഞ അനുസരിക്കണില്ല. എങ്ങനെ അനുസരിക്കാനാവാപ്പ, എങ്ങനെ അനുസരിക്കാനാ? ഹറാമല്ലേ മക്കൾക്ക് കൊടുക്കുന്നത്? മക്കൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഹറാമിന്റെ പൈസ കൊടുത്ത് വാങ്ങിയത്, ഹറാമിന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണമാ മക്കൾ കഴിക്കുന്നത്, രക്തം പോലും ഹറാമ്. പിന്നെങ്ങനാ അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് പറയുന്നു, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ കീഴിൽ ഇവിടെ ഒരു സ്കൂള് തുടങ്ങുകയാ. LKG UKG 1-ാം ക്ലാസ് സ്റ്റാർട്ടിങ് അൽഹംദുലില്ലാ. ചെറുപ്പത്തിലെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഉസ്താദിന്റെ ഇതൊക്കെ വന്നിട്ട് പറയും, ഉസ്താദെ എന്റെ മോൻ നന്നാവുന്നില്ല, ഉസ്താദെ ദുആ ചെയ്യാ. എപ്പോ? 15-ാമത്തെ വയസ്സിൽ. ഡാ പൊന്നാര ചങ്ങാതി ഒരു വാഴ വെച്ചു ഇവിടെ, ഞാനൊരു വാഴ വെച്ചു, ഈ വാഴ വളർന്നു കൊലച്ചു, അങ്ങനല്ലേ പറയാ? പഴവായി, പഴവായപ്പോ പഴ ഇങ്ങനെ ഉണങ്ങിയിരിക്കുക, നല്ല പഴമായില്ല, പഴം ഇങ്ങനെ ഉണങ്ങിയിരിക്ക. ഞാൻ അപ്പൊ പോയിട്ട് 1 ചാക്ക് വളം വാങ്ങിച്ചിട്ട് അതിന്റെ ചോട്ടി കൊണ്ടിട്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പറ മനുഷ്യന്മാരുണ്ടോ? എന്താ ഇല്ലാത്ത? വാഴയ്ക്ക് വളമല്ലേ വേണ്ടത്? വാഴ കൊലച്ചു നിൽക്കുമ്പോ 1 ചാക്ക് വളം കൊണ്ടുവന്ന് അതിന്റെ ചുവട്ടി ഇട്ടിട്ട് രാവിലെയും വൈകിട്ടും ടാങ്ക് ഇട്ട് വെള്ളം അടിക്കുക, കാര്യമുണ്ടോ? പോയി ഫൈദാനെയ്യേ. എപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? എന്ത് ചെയ്യണമായിരുന്നു പറ? ഞാൻ എന്താ ചെയ്യേണ്ടത് പറ? ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം ഞാൻ ചിന്തിക്കണം, ഈ കിടക്കണ പൊട്ടത്തറയ്ക്കകത്ത് വാഴ വെച്ചാ കിളിക്കുമെന്ന് ആദ്യം ചിന്തിക്കണ്ട.
ഈ കാണുന്ന ഈ സ്ഥലത്ത് ഞാനൊരു വാഴ വെച്ചാൽ ആ വാഴ കിളിക്കുമോന്ന് ആദ്യം ഞാൻ നോക്കണമായിരുന്നു. അപ്പൊ കിളിക്കും, അൽഹംദുലില്ലാ. ഒരു നല്ല തൈ കൊണ്ടുവന്നു, ഏത് വെക്കണം, നല്ലത് പോകണം, ഏതെങ്കിലും ഏത്തപ്പഴം വേണോ, അല്ലെങ്കിൽ ചുമന്ന പഴം വേണോ, കറുത്ത പഴം വേണോ, നല്ല പഴമൊക്കെ ഉണ്ട്. അപ്പൊ നല്ലൊരു കാവടിച്ചു കൊണ്ടുവന്നു, ഇവിടെ വെച്ചു, വളവൊക്കെ ഇട്ടു, വെള്ളം ഒഴിച്ചു, രാവും പകലും നോക്കി 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 എല്ലാം ചെയ്തു. അൽഹംദുലില്ലാ വളർന്നു വന്നു, നല്ല ഒരു കൊല കിട്ടു. ഞാൻ പറഞ്ഞത് എന്താ എന്ന് നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യം, നല്ല മക്കളെ വേണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പറ്റൂല. നല്ല മക്കളെ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ ഒരു വാപ്പ തന്റെ മകന്റെ കയ്യിൽ പിടിച്ചോണ്ട് വരുക, ഉസ്താദിന്റെ അടുക്ക വരുന്ന പോലെ ഇപ്പോഴും വരും, ഒന്ന് തലയെ പിടിച്ചോത് ഉസ്താദേ, ഒരു ചരടോതി കൊട്ട് ഉസ്താദേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വാപ്പ മകനെയും പിടിച്ചോണ്ട് വന്നിട്ട് പറയണ കുർത്തക്കേട്, പറഞ്ഞ അനുസരിക്കണില്ല, എന്നെ ബഹുമാനിക്കണില്ല, എന്നെ അടിക്കാൻ വരുന്നു, ഒന്ന് ഉപദേശിക്കാൻ. ഉമർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞടാ പൊന്നാര ചങ്ങാതി, ഈ ചങ്ങാതിയുടെ ഈ നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കണേ, ഈ ചങ്ങാതി സ്വർഗത്തിന്റെ കവാടവ, ഇവരുടെ പൊരുത്തുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ, എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ കുട്ടി ഇങ്ങനെ നിന്ന് കേട്ടു, കുരുത്തക്കെട്ടവനാണെങ്കിലും അനുസരണയോടെ കേട്ടു. അതെങ്ങനെയാണ് ചില മക്കള് ഉസ്താദന്മാരുടെ മുന്നിൽ വരുമ്പോ ഇങ്ങനെ നിൽക്കും, അവന്റെ മുടി പറവയെ പോലെ പറക്കുന്നുണ്ടാകും, രണ്ട് സൈഡും മുടി കിടന്നാൽ ഉസ്താദിന്റെ മുന്നിൽ വരുമ്പോ എന്തൊരു താഴ്മയെന്നറിയും. അപ്പൊ ഉമർദങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇവ ഇങ്ങനെ നിന്ന് കേട്ടു. എന്നിട്ട് അവസാനം വാപ്പ വിചാരിച്ചു ഇവ നന്നായെന്ന്. അവസാനം ഈ പയ്യൻ ഉമർദങ്ങളോട് ചോദിച്ചു, ഇത്രയേ നേരം പറഞ്ഞത് എനിക്ക് എന്റെ മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ച, എന്നാ തിരിച്ചൊന്നി ചോദിക്കട്ടെ, അല്ലെ വെടിയിട്ടതുപോലെ ആയിപ്പോയി. ഈ പയ്യന്റെ ചോദ്യം കേട്ടിട്ട് ഉമർദങ്ങൾ തന്നെ ഞെട്ടിയിട്ടുണ്ടാവും, തിരിച്ചങ്ങട്ടി ചോദിച്ചു. ഇപ്പൊ ഞാൻ ഇന്നൊരു വീട്ടിൽ ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞതാ, ഒരു ചെറിയ മകൻ പറഞ്ഞു ഉമ്മാടെ കാൽച്ചുപട്ടില സ്വർഗം കിടക്കുന്നത്. അപ്പൊ അവൻ ചോദിക്കുക, വാപ്പാടെ കബറിന് വാപ്പാടെ കാലിന്റെ കൂട്ടി ജഹന്നമാണ് കിടക്കണേന്ന് അള്ളാഹു കാത്തിരി. അവൻ ചോദിച്ചതാ, അള്ളാഹു എന്നെ സാലിഹാക്കി കൊടുക്കുമാറാകട്ടെ. തമാശക്കാണെങ്കിലും ഞാൻ ഇന്ന് ആ പയ്യനെ കണ്ടിട്ട് അവരുടെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഈ ചെറുക്കൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, തങ്ങളെ എന്റെ വാപ്പായിക്ക് എന്നോട് വല്ല കടമയുണ്ട്? ഇത്ര നേരം തിരിച്ചാ പറഞ്ഞു, ഇനിയുണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൂന്ന് കടമയുണ്ട് മോനെ. എന്താ തങ്ങളെ? ഒന്നാമത്തെ കടമ, നിനക്ക് നല്ല ഒരു ഉമ്മാനെ തരണം. രണ്ട്, നല്ല പേരിടണം. മൂന്ന്, നിനക്ക് അതബ് പഠിപ്പിച്ചു തരണം. ഇവൻ പറയാ, ഇത് മൂന്നും എന്റെ വാപ്പ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ മൂന്ന് കാര്യം, ഒന്നെന്ത്, അള്ളാഹനെ പേടിയുള്ള ഒരു ഉമ്മയെ കൊടുക്കണം. എന്റെ ഉമ്മയാണെങ്കിൽ മുസ്ലിം പോലും അല്ല, ഒരു മജൂസിയുടെ അടിമയാ, പിന്നല്ലേ? എന്റെ ഉമ്മ മുസ്ലിം പോലും അല്ല. അതാ പറഞ്ഞത്, ഈ ഇവിടെ വാഴ വെച്ചാ കിളിക്കുവോ നോക്കണമെങ്കിൽ ആദ്യം കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ നോക്കണം. അതാ പറഞ്ഞേ, അല്ലാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, ദീനുള്ള ഫളുഫറു ബിദാതി ദീൻ, ഖുർആൻ പറഞ്ഞല്ലോ, നല്ല കൃഷിയിടത്തിൽ വിത്തറക്ക് നല്ല വിളവ് കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, ഒന്ന്, എന്റെ ഉമ്മ മുസ്ലിം പോലും അല്ല, രണ്ട്, നല്ല പേരിടണം, രണ്ട്, നല്ല പേരിടണം. ഇവൻ പറയും, എന്റെ വാപ്പ എനിക്കിട്ടേക്കുന്ന പേര് കരിവണ്ടെന്ന, എന്നാ പേരെന്നറിയോ? ജ്വാല. അങ്ങനെ കണ്ടോ പറയുടെ കരിവണ്ടെന്ന് പറയും. അതെന്തെന്നറിയില്ല, ഈ വെട്ടത്തിലൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന ഒരു കറുത്ത വണ്ടുണ്ട് ചിറകൊള്ള. ഇവിടെ എന്ത് പേര് പറയുന്നു എനിക്കറിയില്ല. വാപ്പ ഇട്ടിരിക്കണ പേരതാ. നിന്റെ ഇങ്ങോട്ട് നിക്ക, ചിരിക്കണില്ലേ, ചിരിക്കണില്ലേ? സ്വന്തം മക്കളുടെ പേരിന്റെ അർത്ഥം അറിയണ വാപ്പമാരുന്ന് കൈപൊക്കിക്ക്. ആരെങ്കിലും ഒന്ന് പൊക്കറോ, ശരി പോട്ട്, നിങ്ങളുടെ പേരിന്റെ അർത്ഥം അറിയണവരുന്ന് കൈവക്ക്. സ്വന്തം പേരിന്റെ അർത്ഥം അറിയണവര് നാ, നിങ്ങളാ ചിരിക്കണേ, നിങ്ങളാ ചിരിക്കണേ. അള്ളാഹു ആയാലും, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് അവസ്ഥ, ഇതാ അവസ്ഥ. മക്കൾക്ക് പേരിടുമ്പോ ഫേസ്ബുക്കിൽ നോക്കും. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ ചോദിക്കുക, എന്നോട് പേര് പറയുമ്പോ ചോദിക്കുന്ന ഫേസ്ബുക്കിലെ അർത്ഥം ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല, ഉസ്താദന്മാരോടൊന്നും ചോദിക്കത്തില്ല. പേരിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കും, വെറൈറ്റി പേരുകൾ. പണ്ടൊരുത്ത എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകൾക്ക് വെറൈറ്റി പേരാ. അല്ലാ, അതെന്ത് പേരാ അപ്പൊ വെറൈറ്റി പേര്? എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അവൻ പറയാം, അങ്ങനെ ഒരു പേര് ഇന്ന് വരെ കേട്ടിട്ടില്ലെന്ന്. അപ്പൊ എനിക്കൊന്ന് കേൾക്കാൻ തോന്നി, വല്ല അസറായിലെന്നോ വല്ല മീക്കായിലെന്നൊക്കെ ആണെങ്കിലോ. അപ്പൊ ഞാൻ ചോദിച്ചു, പേരെന്താണ്? അപ്പൊ പറയാ, ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാണ്. എന്തേ എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞ മുത്തി നബിയുടെ മോളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞ, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തം, പ്രസവിച്ചിട്ട് വരുന്ന രക്തം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ അടുത്തതിന് ഹൈലൊന്നും കൂടിടാ. അപ്പൊ പിന്നെ ഈ ഞാൻ വെച്ചിക്ക് മരപ്പട്ടി കൂട്ടണം.
ചിരിക്കൊന്നും വേണ്ട, നിന്റെ മക്കൾക്കിട്ടിരിക്കുന്ന പേരിന്റെ അർത്ഥം ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക്. പള്ളിയിൽ ഉസ്താദിന്റെ അടുക്കെ വന്നിട്ട് നിന്റെ സ്വന്തം മക്കളുടെ അർത്ഥം പേരിന്റെ അർത്ഥം ചോദിച്ചു നോക്ക്. അല്ലാഹു ആലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മോൻ പറഞ്ഞ മറുപടി, ഉപ്പാ തങ്ങളെ എന്റെ വാപ്പ എനിക്കിട്ടിരിക്കേണ്ട പേര് കരിവണ്ടെന്ന. മൂന്ന്, എന്റെ വാപ്പ ഇന്ന് വരെ ഖുർആനിലെ ഒരക്ഷരം എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലെ ഒരക്ഷരം പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള മക്കള് നാളെ നിനക്കെതിരായില്ലെങ്കിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഈ പള്ളിയുടെ കീഴിൽ നടക്കുന്ന ദീനീപരമായിട്ടുള്ള ഒരു സ്കൂളിന് തുടക്കം കുറിക്കുകയാണ്. അൽഹംദുലില്ലാ, രാവിലെ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങും. ചിന്തിച്ചു നോക്കി, അല്ലാന്റെ ഖുർആനും ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങുന്നു. അൽഹംദുലില്ലാ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ദുനിയാവും വേണം, ആഖിറവും വേണം. റബ്ബന ആത്തിന ഫിദ്വ മിൻഹും മൈ യഖൂലു റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന. ഖുർആൻ സൂറത്തുൽ ബഖറ പറഞ്ഞു, രണ്ട് സൈസ് മാതാപിതാക്കളുണ്ട്. ഒന്നാമത്തെ മാതാപിതാക്കൾ ദുആ ചെയ്യുന്നത് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിലെല്ലാം വേണം, ആഖിറം വേണ്ട. എന്നാ രണ്ടാമതൊരു വിഭാഗമുണ്ട്, വമിൻഹും മയ്യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിന ആദാബന്നാർ. അരപ്പാവാട ഇട്ട് തൊഴുതുകൊണ്ട് നിൽക്കണം സ്കൂളിൽ വിട്ട് നിന്റെ മക്കളെ പഠിപ്പിക്കുന്നു. നിസ്കരിക്കാൻ വിടുവോ സ്കൂളിൽ? നീയൊക്കെ ചിന്തിക്കണം, നിന്നൊക്കെ അല്ല വെറുതെ വിടുവോ? നീ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കാൻ വിടുന്നു, എത്ര സ്കൂളിലാ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ അനുവാദം കൊടുക്കുന്നത്? നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ വെള്ളിയാഴ്ച പോലും നിസ്കരിക്കാൻ അഞ്ചു വക്കത്ത് ലുഹറും അസറും എന്റെ നിന്റെ മക്കൾക്ക് നിസ്കാരം ഇല്ലേ? ലുഹറും അസറും നമസ്കരിക്കാൻ അൽഹംദുലില്ലാ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ, സ്കൂളുകളാകുമ്പോൾ എല്ലാം ഇവിടെ പഠിപ്പിക്കുന്നല്ലോ, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ദുനിയാവും ആഖിറവും. അൽഹംദുലില്ലാ, എത്രയോ സ്ഥാപനങ്ങൾ, ഹുദവികൾ, വാഫികൾ, എത്രയോ പേര് ഡോക്ടറും എഞ്ചിനീയറും എത്രയോ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തുന്നു, എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പഴയതുപോലൊന്നുമല്ലല്ലോ. അപ്പൊ അൽഹംദുലില്ലാ, നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടക്കുമ്പോ അൽഹംദുലില്ലാ, എന്റെ മക്കളെ ഞാൻ അവിടെ വിട്ട് പഠിപ്പിക്കും. എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകണം. നാളെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാകണം. എന്റെ കണ്ണിന് കുളിർമയുള്ള മക്കളാകണം. എന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരാൻ പാടില്ല എന്ന് ഓരോ മാതാപിതാക്കളും തീരുമാനിക്കും. ആദ്യം ചെയ്യേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും, കമ്മിറ്റിക്കാരുൾപ്പെടെ, ഷെരീഫുക്ക ഉൾപ്പെടെ, ഞാൻ അങ്ങനെ പറയും, ഷെരീഫുക്കായുമായിട്ട് അത്രയും ഒരു ബന്ധം ആദ്യം മാതൃകയാകേണ്ടത്. വീട്ടിലെ മക്കളെയൊക്കെ കൊണ്ടുവിടണം കേട്ടോ ഷെരീഫുക്ക, മക്കളെയും പഠിപ്പിക്കാനൊക്കെ വിടണോ? അൽഹംദുലില്ലാ, അൽബിറിലൊക്കെ പഠിപ്പിക്കുന്ന ചങ്ങാതിമാര് അൽബിറിൽ വിടുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, ചെറുപ്പത്തിലെ കൊച്ചിലെ ശീലം ചുടലവരെ, ഈ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ നാട്ടിലെ എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട്, ഉമ്മമാരോട് ഞാൻ പറയുന്നു, നീയാണ് നൊന്തു പ്രസവിച്ചത്, ഭർത്താവിന് നിന്റെ വേദനയെക്കുറിച്ച് അറിയില്ല, അത്രയും കഷ്ടപ്പെട്ട് നീ വളർത്തിയ നിന്റെ മക്കൾ, ആ മക്കള് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ചില മക്കൾ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ എന്റെ കാലു പൊള്ളുന്നു റബ്ബേ, എന്റെ കാലു പൊള്ളുന്നു റബ്ബേ, എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി താ അല്ലാ, ആ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ. ഖുർആൻ പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ പറയുകയാണ്, ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ, നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയാവും ആഖിറവും നമുക്ക് വേണം, എന്റെ വിദ്യാഭ്യാസവും നമുക്ക് വേണം, നമ്മുടെ മക്കളെ നല്ലതുപോലെ പഠിപ്പിക്ക്. ഈ പള്ളിയുടെ കീഴിൽ നടക്കുന്ന സ്ഥാപനം അൽഹംദുലില്ലാഹ് എല്ലാം ജമാ കീഴിൽ നല്ല മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. നിന്റെ മക്കളെ ഖുർആൻ ഓതാൻ പഠിപ്പിക്ക്, ഇംഗ്ലീഷ് വായിക്കാൻ പഠിപ്പിക്ക്. നിന്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും, മാതാപിതാക്കളോടുള്ള കടമ എന്താണ്, കടപ്പാട് എന്താണ്, എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ മക്കൾ പഠിച്ചു വളർന്നു കഴിഞ്ഞാൽ നിന്റെ മക്കൾ നല്ല നിലയിലാകുമ്പോ പഠിച്ചവരെ നിന്നെ പൊന്നുപോലെ നോക്കുമല്ലോ, നിനക്ക് വേണ്ടി ദുആ ചെയ്യുമല്ലോ, നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുമല്ലോ, നാളെ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മക്കളെ വാശി പിടിക്കുകയാണ്, എന്റെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല അല്ലാ എന്നും മക്കൾ
മക്കള് നാളെ സ്വർഗത്തിന്റെ മുന്നിൽ കിടന്ന് മത്സരിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാതെ മക്കള് തലതിരിഞ്ഞു പോയാ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിലെ എന്റെ മക്കളെ പഠിപ്പിക്കൂ, അവരെ വലിയ വലിയ സ്കൂളിൽ മാത്രമേ വിടാറുള്ളൂ. അങ്ങനെ നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ട് അവസാന തലതിരിഞ്ഞിട്ട് ഈ ദുനിയാവിൽ കിടന്ന് കണ്ണുനീരാ, ഈ ദുനിയാവിൽ കിടന്ന് കണ്ണുനീരാ, അവസാനം എങ്ങനെയെങ്കിലും ഇവിടെ കിടന്ന് മരിച്ചുപോയി, അത് കഴിഞ്ഞാലെങ്കിലും നിനക്ക് സമാധാനമുണ്ടോ? പള്ളിപ്പറമ്പിലും നിന്നെ വെറുതെ വിടില്ല, പള്ളിപ്പറമ്പിലും നിന്നെ വെറുതെ വിടില്ല. അല്ലാഹുവേ, ഓരോ വെള്ളിയാഴ്ച ദിവസവും മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ ഒരാഴ്ച ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങളും നന്മകളും മലക്കുകളെ പറഞ്ഞു കൊടുക്കുമെന്നാണ്. അങ്ങനെ അവസാന പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാടികളുടെ മുന്നിൽ നിന്റെ മോന് കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, പലിശ തിന്നുന്നവനാ, നിസ്കരിക്കാത്തവനാ എന്ന് മലക്കുകൾ നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് നിന്ന് പറയുമ്പോ കിടക്കുന്ന കബറാടികൾ കേൾക്കുകയാണ്, നാണം കെട്ട് നീ കബറിന്റെ അകത്ത് തലകുനിക്കുകയാ, അവിടെയും നിനക്ക് സമാധാനമില്ല. നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ മക്കൾ പറയുന്നു, അല്ലാ എന്നെ നശിപ്പിച്ചതെന്റെ ഉമ്മയാ, അല്ലാ എന്നെ നശിപ്പിച്ചതെന്റെ വാപ്പയാ, അല്ലാ ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കറിവില്ലായിരുന്നു എന്റെ ഉമ്മയുടെ വാസിയാ എന്നെ അവിടെ കൊണ്ട് വിട്ടത്, ഞാൻ ഇങ്ങനെയാകാൻ കാരണം എന്റെ ഉമ്മയാണ്, അതുകൊണ്ട് എനിക്ക് തരുന്നതിനേക്കാളും രണ്ടിരട്ടി ശിക്ഷ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ. അല്ലാ പടച്ചവരെ, കാല് പൊള്ളും നിറപ്പേ, ഉമാനമൊന്ന് മലത്തി കടത്തി തരുമോ? അല്ലാ നെഞ്ചത്ത് കയറി ഞാനെന്ന് നിൽക്കട്ടറപ്പേ, എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ, എന്റെ പാപം മുഴുവനും അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്നും മക്കള് പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് പറഞ്ഞത് സിറാജല്ല, അല്ലയാ പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് പെങ്ങള് ദുനിയാവും ആഖിറവും വേണം, മക്കള് സ്വാലിഹീങ്ങളാകണം, പെമ്മക്കള് സ്വാലിഹത്തുകളാകണം, രണ്ടുപേരും അല്ലാരെ പേടിച്ച് ജീവിക്കുന്നവരാകണം, അപ്പോഴാണ് സമാധാനമുള്ള ജീവിതമുണ്ടാകുന്നത്. അങ്ങനെ അല്ലാരെ പേടിച്ചൊരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ജീവിക്കുമ്പോഴാണ് നീ യാസീനോതുമല്ലോ അസ്വാജുഹും ഫീ ദിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊന സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തില് നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും കൂടെ സ്വർണത്തിന്റെ ചാരുക സേലയിൽ ഇരുന്ന് സുഖിക്കുകയാ. സ്വർഗത്തിലെ ഹൂറിയങ്ങളായ പെണ്ണുങ്ങൾ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന മലക്കുകൾ പോലും അവിടെ നിന്ന് പറയുന്നു, സലാ നിനക്കും നിന്റെ ഭർത്താവിനും നിന്റെ മക്കൾക്കും സലാം പറയുകയാണ്. ആ സമയത്താണ് ഈ നാട്ടിലെ പെണ്ണ് ചോദിക്കുകയാ, ആയിഷ എങ്ങനെയാടി നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ദുനിയാവിൽ നീ ജീവിച്ചതുപോലെ നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. സ്വർഗത്തിൽ കാണുന്നവര് മുഴുവനും ചോദിക്കുന്ന ഒരവസരമാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് പറയുകയാ, മക്കളെ നല്ലതുപോലെ വളർത്ത്, ദീൻ പഠിപ്പിച്ചു കൊടുക്ക്, മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്, മയ്യത്ത് നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്, യാസീൻ ഓതാൻ പഠിപ്പിച്ചു
പഠിപ്പിച്ചു കൊടുക്കൂ, ദിക്കറുകൾ പറയാൻ പഠിപ്പിച്ചു കൊടുക്കൂ, നമസ്കരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കൂ. എന്റെ പെങ്ങള് ചെറുപ്പത്തിലെ നിന്റെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കൂ, അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കൂ, നല്ല കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുക്കൂ. അതാണ് വളർന്നു വരുമ്പോ നിന്റെ മക്കളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവേ ഒരു നല്ല സംരംഭത്തിന് തുടക്കമാവുകയാ, നല്ലതുപോലെ തീരുമാനിക്കൂ, ഒരാളെ പോലും വിടാതെ നിന്റെ മക്കളെ കൊണ്ടുവന്ന് നീ പള്ളിയിലെ മുറ്റത്തുള്ള സ്കൂളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹുവേ, സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹുവേ. അതുകൊണ്ട് 4000 വർഷക്കാലം അല്ലാഹുവേ 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ജീവിച്ചിരുന്ന, അവിടെ നിന്ന് ഖിദ്മത്ത് ചെയ്തിരുന്ന മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടെ നിന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു സ്വഹാബ അവിടെ നിന്ന് 4 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണേ, 2 കാര്യങ്ങൾ നിങ്ങൾ മറക്കണേ. ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുകയാ, 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? 4000 പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് പഠിച്ചതാ, പ്രവാചകന്മാരുടെ കൂടെ ഖിദ്മത്ത് ചെയ്ത് നടന്നിട്ട് പഠിച്ചതാണ്. ഒന്ന്, മോനെ ഇബാദത്ത് ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ. 2, ഭക്ഷണം കഴിക്കുമ്പോ ഈ തൊണ്ടയുടെ താഴെ ഇറങ്ങുന്നതിന് നീ സൂക്ഷിക്കണേ. എന്നിട്ട് 2 കാര്യം കൂടെ മഹാം പറയുകയാ. എന്നിട്ട് അവസാനം പറഞ്ഞു, 2 കാര്യം നീ വല്ലാതെ ഓർക്കണേ, ഒരിക്കലും മറക്കാത്ത 2 കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല, പോലും മറക്കാൻ പാടില്ല. 24 മണിക്കൂർ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുന്ന സമയം വരെ മറക്കാതെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ട 2 കാര്യമുണ്ട്. ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറയുകയാ, 2 കാര്യം മറന്നു കളയണേ, ഓർത്തു വെക്കല്ലേ, ഓർത്തു വെക്കല്ലേ, അപ്പോൾ തന്നെ മറന്നു കളയേണ്ട 2 കാര്യമുണ്ട്. അത് പറഞ്ഞോണ്ട് നടക്കേണ്ടതല്ല, അത് മറക്കേണ്ട കാര്യമാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ പഠിപ്പിച്ചു തന്നതാ. കരുണക്കടലായ അല്ലാ, ആ മഹാന്റെ പൊരുത്തം നൽകണേ അല്ലാ, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സ്വതസ്സു സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.